പടച്ചറപ്പ് ഏറ്റവും വലിയ അനുഗ്രഹം ചൊരിഞ്ഞു തന്ന ഒരു നാടാണ് നമ്മുടെ ഈ ചെമ്പറ എന്ന് പറയുന്ന നാട് ഞാൻ മനസ്സിലാക്കുന്നു അള്ളാഹു കോടി കോടാലക്കോടി ശക്തികളെ അതിൽ അതിലിന് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് നമ്മൾക്ക് കിട്ടിയത് എന്റെ മുന്നിലിരിക്കുന്ന ഉപ്പമാർ എൻ്റെ മുന്നിലിരിക്കുന്ന ഉമ്മമാർ സഹോദര സഹോദരിമാർ ആഴത്തിലേക്ക് ഇറങ്ങി ചിന്തിക്കേണ്ടത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ പെട്ടതാണ് കോടി സൃഷ്ടികളുടെ കൂട്ടത്തിൽ ആ സൂര്യൻ നിലകൊള്ളുന്നത് ആകാശമാകട്ടെ ഭൂമിയാകട്ടെ ചന്ദ്രനാകട്ടെ ഗോളങ്ങളാകട്ടെ സകലമായ വസ്തുക്കളും അത് പക്ഷികളായാലും മൃഗങ്ങളായാലും പുല്ലുകളായാലും ഒടുങ്ങാത്ത കോടാര കോടി വസ്തുക്കൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്തതും കണ്ടുകൊണ്ട് കാണുന്നതും ഹൃദയത്തിൽ ചിന്തിച്ചാൽ കിട്ടുന്നതും അതിൻ്റെ അപ്പുറവുമുള്ള ഒരുപാട് കാര്യങ്ങളെ പടച്ചറപ്പ് പടച്ചു വെച്ചിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് ഊർമപ്പെടുത്തി ഏറ്റവും വലിയ സ്ഥാനമാനങ്ങൾ തന്നുകൊണ്ട് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ രൂപത്തോടുകൂടെ ഏറ്റവും വളരെ ശ്രേഷ്ഠമായ രൂപത്തിൽ അള്ളാഹു പടച്ചു വെച്ചിരിക്കുന്നത് മനുഷ്യരെയാണ് എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞ ആ മനുഷ്യരായിട്ട് നമ്മൾക്ക് ജന്മം നൽകി എന്നുള്ളത് അള്ളാഹു തന്ന ഒരു അനുഗ്രഹമാണ് ആ മനുഷ്യരുടെ കൂട്ടിലേത നമ്മൾക്കറിയാം അള്ളാഹുവിന്റെ സകലമായ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഒരു സൃഷ്ടി അത് ഹബീബായ ആകാൻ പറ്റി എന്നുള്ളത് അല്ലാഹു തന്ന ഏറ്റവും വലിയ നേട്ടമാണ് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് മനുഷ്യനാകാൻ പറ്റി എന്നുള്ളത് രണ്ടാമത് പഠിച്ച തമ്പുരാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഈ ലോകം എന്തിനു വേണ്ടിയാണോ ആർക്കു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത് ഉണ്ടാക്കിയത് അതേ ാണ് പടച്ച തമ്പുരാ നമ്മൾക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം അങ്ങനങ്ങ് എണ്ണി എണ്ണി നോക്കിയാൽ അനുഗ്രഹത്തിന്റെ പടികൾ ഒരുപാടാണ് ഇനി ഈ മഹല്ലുകാരോട് നാട്ടുകാരോട് സ്നേഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ അതിനേക്കാൾ ആവേശത്തോടുകൂടെ പറയാനിരിക്കുന്ന ഒരു കാര്യം സുബാനല്ല ഇത്ര അധികം മുറ്റിമീങ്ങളുള്ള ഒരു ദറസ് ആ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഈ നാടാണെന്ന് പറയുമ്പോ അത് നിങ്ങൾക്ക് തന്ന വല്ലാത്ത അനുഗ്രഹമാണ് എന്തോ ഒരു അനുഗ്രഹം മഹാനായ സേതുനാ ാണ് രണ്ട് കാണുന്നത് ആ കബറിന്റെ അടുക്കലൂടെ നടന്നു പോകുന്ന ഈസാർബി സലാത്തു വസ്ലാം ആ കബറിലേക്ക് നോക്കിയപ്പോ ആ കബറിന്റെ ഉള്ളിൽ നോക്കും കൊല്ലാറ്റ പേടിയോടുകൂടെ വല്ലാത്ത ഭയറ്റോടു കൂടെ പോയി കാരണം എന്താ കബറിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോ ഒരു ചെറുപ്പക്കാരനായ മനുഷ്യനാ കബറിന്റെ ഉള്ളിലിട്ട് ഇങ്ങനെ കത്തിക്കരികയാ കത്തിച്ച് കത്തിച്ച് കരിക്കട്ട പോലെയായ മനുഷ്യൻ ഇങ്ങനെ അട്ടഹസിച്ച് കരയുന്നുണ്ട് മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ കൈ ഉയർത്തിയിട്ട് കരയുകയാ ല്ലോ ഈ രംഗമങ്ങ് മഹാനായ സേതുരാ മങ്ങ് കണ്ടപ്പോ ഹൃദയം അങ്ങ് പേടിച്ചു പോയി പിന്നെ അങ്ങോട്ട് നോക്കാൻ കഴിയുന്നില്ല എൻ്റെ ശിക്ഷയാറപ്പേ എന്തിനാ പടച്ചോനെ മനുഷ്യനെ ഇങ്ങനെ ഇട്ട് കട്ടിക്കണത് എന്ത് തെറ്റാറപ്പേ ഇദ്ദേഹം ചെയ്തു പോയത് എന്നിങ്ങനെ ചിന്തിച്ചു കൊണ്ട് മഹാനായ ആ വഴിയിലൂടെ ഇങ്ങനെ നടന്നുപോയി മനസ്സിന്റെ ഉള്ളിലാക്കറാണ് പടച്ചോരെ ശിക്ഷയാ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയും കിട്ടുമല്ലോ അല്ല രീതിയിലല്ലേ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് മഹാനായ ഇങ്ങനെ ചിന്തിച്ചു പോയി ദിവസങ്ങൾ കഴിഞ്ഞു കേൾക്കുണ്ടോ ദിവസങ്ങൾ കഴിഞ്ഞു അതേ സലാത്തു ഹിസ്ലാ അതേ വഴിയിലൂടെ നടന്നു വരിക സമയത്ത് മഹാനായ ശ്രീദുരമിന്റെ ഞാൻ നോക്കൂല്ല അത് കാണാൻ എന്നെ കൊണ്ട് കടിയൂല്ല ചെറുപ്പക്കാരൻ നമ്മൾക്കറിയാം ചമ്പറ പള്ളിയുടെ ചുറ്റുവട്ടവും എത്രയോ ആളുകളുടെ ഉണ്ടല്ലോ ഈ കൂട്ടത്തിലിരിക്കുന്ന എത്രയോ ആളുകളുടെ ഉപ്പാന കൊണ്ടുപോയി കടത്തിയിരിക്കുന്നത് ാണ് അല്ലോ പത്ത് മാസക്കാല ഗർഭഞ്ചുമൊന്ന് നൊന്ത് പ്രസവിച്ച പൊന്നാര ഉമ്മനെ കൊണ്ടുപോയി കിടത്തിയിരിക്കുന്നത് ഇതേ പള്ളിക്കാട്ടിലാണല്ലോ സുബുഹാനല്ലോ ആ കബറിന്റെ ഉള്ളിലെ അവസ്ഥ എന്താ ഉമ്മാന്റെ അവസ്ഥയെന്താ എന്റെ പൊന്നുമോന് മരിച്ചപ്പോ കൊണ്ടുപോയി ആക്കിയതാ അവരുടെ അവസ്ഥ എന്താ അല്ല കൂടെ കിടന്നിരുന്ന ഭാര്യ കിടക്കുന്നത് ഭർത്താക്കന്മാര് കിടക്കുന്നത് കബറിലാ ആ കബറിന്റെ ഉള്ളിലെ അവസ്ഥ എന്താണ് ചിന്തിക്കാട് നട്ടപ്പാതിരാനേമായാല് സിനിമയും സീരിയലും കണ്ടുകൊണ്ട് സുഖാനല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്ന ആ കബറിന്റെ ഉള്ളിലേക്ക് ചിന്തിക്കാ കടിയാട മഹാനായ ശ്രീധരൻസാരിസരാ തിരിച്ചു വരുമ്പോ ഇനി ആ കബറ് കാണാൻ കഴിയൂല അതിലേക്ക് ഞാൻ നോക്കൂല്ല എന്റെ മനസ്സോടുകൂടെ ഇങ്ങനെ വരികയാണ് റിയാണ്ട് അറിയാണ്ട് കബറിന്റെ അടുക്കലേക്ക് അങ്ങെത്തിയപ്പോ സുബാനല്ല ഉള്ളിലേക്ക് അങ്ങ് നോക്കി പോയി മഹാനായ ഈസാന ആ കബറിന്റെ ഉള്ളിലേക്ക് അങ്ങ് ഈസനാ ട്വസ് പറഞ്ഞു അലഹംദില്ലാ വീണ്ടും വീണ്ടും കബറിലേക്ക് നോക്കുകയാ വീണ്ടും വീണ്ടും അവിടെ നിന്നുകൊണ്ട് കബറിലേക്ക് നോക്കുകയാ വല്ലാറ്റാൽഭുടൻ തന്നെ ആ സ്വർഗീയ വലിയ 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 കൊട്ടാരം കണക്ക് ഉയർന്നിട്ട് രാജകീയ കിരീടം തറയിൽ വെച്ചുകൊണ്ട് സുന്ദരനായി സുമുഖനായിട്ട് ആ ചെറുപ്പക്കാരൻ വിശാലമായ ആളിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്ന രംഗമാ മഹാനായ രംഗമാത്ഭുതം തോന്നി മഹാനായു പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് റപ്പിനോട് ദുവാ ചെയ്തു പടച്ചോനെ ഞാൻ അന്ന് കണ്ടത് വല്ലാത്ത അത്ഭുത പടച്ചറപ്പേ അറിയിച്ചു തരണം അങ്ങോട്ട് പോകുമ്പോ നരകത്തിൽ കട്ടിയാളിയിട്ട് കരിഞ്ഞു കിടക്കുന്ന മനുഷ്യൻ ഇങ്ങോട്ട് വരുമ്പോ സുവലോകസുരമായിട്ട് വല്ലാത്ത സന്തോഷത്തോടുകൂടെ ഇരിക്കേണ്ട മനുഷ്യൻ ഇതിന്റെ രഹസ്യം എന്താണെന്നു പറഞ്ഞു തരണം അല്ല എന്ന് പറഞ്ഞ് മഹാനായ ഈസാ നബി അലൈഹി ടു തേടിയപ്പോ അവിടത്തേക്ക് മഹാനായ ജിപിരിയിൽ പോരാ മഹാനായ ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുക ആ കാര്യം നമ്മൾ മനസ്സിന്റെ ഉള്ളിൽ വെക്കണം അത് ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടാക്കണം ഈ ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ കള്ളുകുടിയന തമ്മാടിയായി ജീവിക്കുന്ന മനുഷ്യനായിരുന്നു പെട്ടെന്നായിരുന്നു മരണം സുഹാനല്ലാൻ നമ്മൾ ഇന്നത്തെ പത്രം എടുത്തു നോക്കിയാൽ ഇരുപത്തിരണ്ടുകാരൻ മരിച്ചിട്ടുണ്ട് ഇരുപത്തിയേഴ് വയസ്സുള്ളവൻ മരിച്ചിട്ടുണ്ട് മുപ്പതും മുപ്പത്തിരണ്ടും മുപ്പത്തിനാലും ഇഷ്ടം പോലെ മരിച്ചു കൊണ്ടിരിക്കുക ബൈക്ക് ആക്സിഡന്റിലൂടെ കാർ ആക്സിഡന്റിലൂടെ ഒരുപാട് ഒരുപാട് റോഡ് അപകടത്തിലൂടെ മരിച്ചു മരിച്ചുകൊണ്ടിരിക്കുക അവർ ഒരുപക്ഷേ സിനിമ കണ്ടുകൊണ്ട് നടന്നു വരുന്നവരാകാം വ്യഭിചരിച്ചു കൊണ്ട് കടന്നു വരുന്നവരാകാം കള്ളു കുടിക്കാൻ വേണ്ടി കോപ്പ് കൂട്ടിയവരാകാം സുഹേർ അല്ലാ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അള്ളാഹു നമ്മളെ നമ്മളെ മക്കളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ എടുക്കയോ രീതിയിൽ നടക്കുമ്പോ അതിൻ്റെ ഇടയിലാണ് പടച്ചറപ്പിന്റെ പിടുത്തം വരുന്നത് ആ ചെറുപ്പക്കാരനെ പിടിച്ചു കണ്ണാടിയായിട്ട് നാട്ടിൽ തമ്മാടിയായി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാ ആ ചെറുപ്പക്കാരൻ മരിച്ചു പോകുന്നത് എന്നാൽ അതിന്റെ ശിക്ഷയാണ് ആ കബറിൽ നിങ്ങൾ നബിയെ നിസാ നബിയോട് പറഞ്ഞു തമ്മാടിയായി നടക്കുമ്പോ സുഹാനല്ല പടച്ചതമ്പുരാൻ കൊടുക്കുന്ന ശിക്ഷയാണ് കബറിന്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യര് നിങ്ങൾ ആദ്യം കണ്ടതിന് നബിയെ പിന്നെ നിങ്ങൾ തിരിച്ചു വരുമ്പോ കണ്ട സ്വരുകൊ അതെന്തെന്നറിയോ ഈ ചെറുപ്പക്കാരൻ മരിക്കുന്ന സമയം അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണ് ശ്രദ്ധിക്കണേ ആ ഗർഭിണിയായ ഭാര്യ ദീനനുസരിച്ചു കൊണ്ട് പടച്ചതമ്പുരാനെ വോട്ടുകൊണ്ട് അള്ളാന വോട്ടുകൊണ്ട് ജീവിക്കുന്ന പെണ്ണാ അതിലുണ്ടായ കുട്ടിയുണ്ടല്ലോ പ്രസവിച്ചപ്പോ ആ കുട്ടിയെ നല്ല രീതിയിൽ ബോധത്തോടു നല്ല ദീനീ ബോധത്തോടുകൂടെ വളർത്തിക്കൊണ്ട് വന്ന് ഒരു ആലിമിന്റെ അടുക്കലേക്ക് പഠിക്കാൻ കൊണ്ടുപോയി ആക്കി ഒരു ആലിമിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി ആക്കി ഇന്നത്തെ ദിവസം നിങ്ങൾ ഇങ്ങോട്ട് മടങ്ങി വരുന്ന ദിവസമുണ്ടല്ലോ ഈസാ അന്നത്തെ ദിവസമാണ് എന്ന് പഠിക്കുന്നു എന്ന് ഓടാൻ പഠിച്ചു പോയത് വിസ്മില്ലാ ഹിറോഹിം എന്ന് ഓടാൻ പഠിച്ച ദിവസം ഈസ ഇന്ന് എന്നാൽ അടിയിൽ കിടക്കുന്ന വാപ്പാൻ ചുട്ടുകരിക്കുമ്പോൾ അതേ വാപ്പയുടെ മോ മകനാ ഭൂമിയുടെ പുറത്ത് നിന്നുകൊണ്ട് എൻ്റെ റബ്ബെന്ന് പറഞ്ഞാ റഹ്മാനാണ് കാരുണ്യവാനായ റബ്ബ എൻ്റെ റബ്ബ് കാരുണ്യവാനാ റഹ്മുള്ള റബ്ബ കാരുണ്യം ചെയ്യുന്ന അല്ലയ അനുഗ്രഹം ചെയ്യുന്ന അള്ളയാ എന്നിങ്ങനെ മകൻ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോ അതേ മകന്റെ വാപ്പാനെ കബറിന്റെ ഉള്ളിൽ വെച്ച് കത്തിക്കരിക്കാൻ ഞാൻ ലജ്ജിക്കുന്നു ഈസാ സാ ആ മകന്റെ കൊണ്ട് വാപ്പ തമ്മാടിയായ വാപ്പാക്ക് പഠിച്ച തമ്പുരാന് പൊറത്തു കൊടുത്തെങ്കില് നൂറ്റി നാല്പതോളം കുട്ടികൾ പഠിക്കുമ്പോ ഭീഷ്മല്ലല്ലോ അതിനേക്കാള് അപ്പുറമല്ലേ ഒരു ആരവും ഓടിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ കിതാബിന്റെ ഓരോ പേജുകൾ ഓരോ ടാളികൾ മറിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ശേഷത എത്രയാ ഭക്ഷണം കൊടുക്കുന്നവർ വസ്ത്രം കൊടുക്കുന്നവർ വെള്ളം കൊടുക്കുന്നവർ അവരെ സഹായിക്കുന്നവർ സ്നേഹിക്കുന്നവർക്ക് നിങ്ങളാട്ടുകാർക്ക് കിട്ടുന്ന നേട്ടം എത്രയാ പടച്ച റബ്ബ് ചില്ലതയല്ല അനുഗ്രഹം ചൊരിഞ്ഞു നിന്നിട്ടുള്ളത് അള്ളാഹു കയ്യാ വന്നാൾ ഇവരെ ഇരുപ നിലനിർത്തി തരുമാറാകട്ടെ അള്ളാഹു നിലനിർത്തി തരട്ടെ തരട്ടെ ഭക്ഷണം നിങ്ങൾ നിങ്ങൾ മനുഷ്യന്മാരെ നിങ്ങൾ നാട്ടുകാരല്ലേ ആ നാട്ടുകാരെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഭക്ഷണ ഉഷാറായിട്ട് കൊടുക്ക നല്ല സ്നേഹത്തിന് പടച്ച റബ്ബ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഞാൻ മനസ്സിലാക്കുന്നു ഇത്തരത്തിലുള്ള ദറസ കാരണം എന്തി സുബഹാനുള്ള പല നാടുകളിൽ ഒരുപാട് ഒരുപാട് നമ്മൾ ഈ മേഖലയിൽ ബന്ധപ്പെട്ടതുകൊണ്ട് ഒരുപാട് നാടുകൾ പരിചയമുള്ള ആയിരവും ആയിരത്തി അഞ്ഞൂറും വലിയ വലിയ പണക്കാരുള്ള നാട്ടിൽ ഒരു പത്ത് ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ക്യാൻറ്റിൻ ഉസ്താദ് പറഞ്ഞ പോലെ ക്യാൻറ്റിൻ ആക്കാന്ന് പറഞ്ഞു ഇത് നൂറ്റി നാല്പതോളം കുട്ടികൾ വീടുകളിലാണ് ചെലവെന്ന് പറഞ്ഞപ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നി അള്ളാഹു നല്ല നിർത്തി തരട്ടെ അള്ളാഹു നിലനിർത്തി തരട്ടെ എൻ്റെ അടുക്കൽ പഠിക്കുന്ന അൻപതോളം കുട്ടികൾ വീടുകളിലാണ് ചെലവ് ഞാൻ അത് എടുത്തു പറയാറുണ്ട് ഇത്രയും സ്നേഹത്തോട് കൂടെ കുട്ടികൾക്ക് ചെലവ് കൊടുക്കാൻ കഴിയുന്ന നാട്ടുകാർ വല്ലാതെ ഇവിടെ വന്നോക്കുമ്പോൾ ആ നാടിനെയും പൊളിച്ചു കളഞ്ഞു കാണണം നൂറ്റി നാൽപ്പതോള ആളുകൾക്കാണ് കൊടുക്കുന്നത് അള്ളാഹു തഫീക്ക് നൽകട്ടെ ശ്രദ്ധിക്കണ്ടോ ശ്രദ്ധിക്കണ്ടോ അത് വലിയൊരു നിയമത്ത എന്നാൽ ഈ ഇരിക്കുന്ന ചെറുപ്പക്കാർ കാരണവുമാര് ചിന്തിക്കണേ

പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടോളി ഇരുപതാകണേ രണ്ടെല്ലം കൂടി വേണം അല്ലെ അള്ളാഹുദുഫീക്ക് നൽകട്ടെ ഒരു പത്തു മുപ്പത് കൊല്ലം മുമ്പ് നമ്മുടെ ചമ്പ്രയുടെ അവസ്ഥ എന്തായിരുന്നു ഈരിക്കുന്ന ഇരിക്കുന്ന ഉപ്പമാര് അറുപതും എഴുപതും നാൽപ്പതും അൻപതും വയസ്സായ ഉപ്പന്മാരുണ്ടല്ലോ ചെറുപ്പക്കാരില്ലേ നിങ്ങളൊന്ന് ചിന്തിക്കണേ ഈ ചമ്പറയുടെ അവസ്ഥ എന്തായിരുന്നു ഇന്ന് കാണുന്ന ചമ്പറയാണോ വലിയ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നോ വലിയ വലിയ വീടുകൾ ഉണ്ടായിരുന്നോ ഏറ്റവും നല്ല രീതിയിൽ സമ്പാദിക്കാറ് ഭക്ഷണം കൊടുക്കാൻ നമ്മൾക്ക് കടിഞ്ഞിരുന്നു ഇല്ലല്ലോ 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 ഒന്ന് ഭക്ഷണം കഴിക്കാറ് എവിടെയാ നമ്മൾ പോയിരുന്നത് എണ്ണം ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിരുന്നു

ഹലോ 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 ഒരു പത്തു മുപ്പത് കൊല്ലം മുമ്പ് നമ്മുടെ അവസ്ഥ എന്തായിരുന്നു ഇന്ന് ഈ കാണുന്ന രീതിയിലെ സംവിധാനങ്ങളും സൗകര്യങ്ങളും പടച്ചോ തന്നിരുന്നു ഹോസ്പിറ്റലുകൾ ഉണ്ടായിരുന്നില്ല ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു സംവിധാനവും ഒരു പത്തു മുപ്പത് കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു ഈ ഗൾഫിന്റെ പണം ഒഴുകി നല്ല റാഹറ്റോടുകൂടെ പടച്ചിറപ്പ് അഭിവൃദ്ധി നമ്മൾക്ക് നന്നു എന്നാൽ ഇന്ന് അഭിവൃദ്ധി പടച്ചറപ്പ് കണ്ട് ഏറ്റി ഏറ്റി തന്നപ്പോ നമ്മൾ ആ തെരുന്ന റബ്ബിനെ അങ്ങ് മറന്നുപോയി പഴയകാലത്ത് സുബഹാനല്ല ഈഷ മകരിപിന്റെ അങ്ങ് മകരിവോട് കൂടെ കൂടെ തുടങ്ങി ഈഷ വാങ്ക് കൊടുക്കുന്നതുവരെ ഓരോ ഉപ്പമാരും ഉമ്മമാര് പാഴയിലിരുന്നു കൊണ്ട് മുസല്ല വിധിച്ചിട്ട് അതേ നിസ്കാരകുപ്പായം ഇട്ടുകൊണ്ട് റാഹട്ടോടുകൂടെ കൂടെ ആരോടീരുന്ന ഉമ്മ കുറുആടിയിരുന്ന ഉപ്പമാര് വളരെ വളരച്ചോടുകൂടെ വളരെ ഇഹലാസോടുകൂടെ ആത്മാർത്ഥമായിട്ട് വീട്ടിന്റെ ഉള്ളിലുണ്ടായിരുന്ന തായോട്ടിറങ്ങിയിരുന്നില്ലേ അങ്ങനല്ലേ അങ്ങനല്ലേ നിങ്ങൾ പറയുവരെ സഹകരിക്കുന്നു ഞങ്ങൾ മൂളെ മതി അള്ളാഹു തരട്ടെ ആ രീതിയിൽ ഉണ്ടായിരുന്ന ഉമ്മ ഇന്ന് ഗൾഫിന്റെ പണം കണ്ടു വന്നു പത്രാസ് കൂടി ഇന്നത്തെ വീട്ടിന്റെ ഉള്ളിൽ ആരാണ് ഇടയിൽ ഇഷ്രീബിന്റെ

വിശുദ്ധമായ രജപത വിട പറയാൻ ഇരിക്കുന്ന ആളുകളൊന്ന് ആയത്ത് ചിന്തിക്കാൻ വേണ്ടി പറയാ നമ്മളിവിടെ ഇരിക്കുന്ന രണ്ട് മണിക്കൂർ വെറുതെ ആകാൻ പാടില്ല അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ നാളെ ചോദിക്കോ ഇല്ലേ എന്നുള്ള വിഷയത്തിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് ഒന്ന് ഓർമ്മപ്പെടുത്തുക നമ്മൾ ഈ രജവുമാസം പടച്ച നമ്പുരാ നമ്മൾക്ക് തന്നിട്ട് ഇന്നത്തേക്ക് എത്ര ജുസ് ആണ് ഖുർആാനിൽ നിന്ന് നമ്മൾ പാരായണം ചെയ്തത് നമ്മൾക്ക് അറിയാൻ ദീനീ വിജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ സദസ്സ് നമ്മുടെ നാട്ടിലാ വലിയ റാഹറ്റോട് കൂടെ നമ്മൾ നടത്തുന്നു അത് വല്ലാത്തൊരു ഭാഗ്യാ ഈ കുട്ടികൾ നമ്മൾക്ക് വെമ്മ പഠിപ്പിച്ചു തരാൻ വളരെ കൂടുതൽ പല നാടുകളിൽ പോയിട്ട് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ നമ്മൾ രക്ഷപ്പെടും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അത് ശരിയാ പക്ഷെ നമ്മളെ മക്കളും ആകണ്ടേ ആ രീതിയിൽ നമ്മളെ മക്കളും ആകണ്ടേ നമ്മള് നന്നാകണ്ടേ അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ ഈ പറയണ എന്നാ അള്ളാഹു നന്നാക്കി തരട്ടെ അള്ളാഹു നന്നാക്കി തരട്ടെ വിശുദ്ധ നിന്ന് എത്ര പേജാരിങ്ങൾ ഓടിയത് എന്റെ കുപ്പമാര് ചിന്തിക്കണേ എന്റെ കൂട്ടുകാരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുക്കലാണ് മിംസ് ഹോസ്പിറ്റൽ അല്ല ആ ഭാഗത്തേക്ക് പോകുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്താ അസുഖവും വയറിനൊരു വേദനയാണ് ഒന്നും കാണുന്നില്ല അവസാനം ഡോക്ടർമാർ ചെക്കപ്പ് ചെയ്ത് നോക്കുമ്പോൾ വയറിൻ്റെ ഉള്ളിൽ നിരമ്പ് പൊട്ടിയതാണ് പറഞ്ഞു അതിനൊരു വെൽട്ടിട്ട് കൊണ്ട് ഒട്ടിപ്പ് നടത്തിയിട്ട് ഇങ്ങോട്ട് തന്നെ പറഞ്ഞയച്ചു ദിവസങ്ങൾ കഴിഞ്ഞു ആഴ്ചകൾ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും അതുപോലെ വേദന വരികയാണ് അവസാനം കൊണ്ടുപോയി ചെക്കപ്പ് നടത്താൻ വെല്ലൂരിലേക്ക് പോയി ൂരിൽ ചെന്ന് നോക്കുമ്പോ പറഞ്ഞതെന്തെന്നറിയോ കൂട്ടുകാരെ ചിന്തിക്കണേ ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരികയാണ് അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരികയാണ് അതുകൊണ്ട് ലിവർ മൊത്തമായിട്ട് മാറ്റിവെക്കലല്ലാതെ അതിന് പരിഹാരമില്ല എന്റെ മുന്നിലിരിക്കുന്ന ചമ്രയിലെ ചെറുപ്പക്കാർ ചിന്തിക്കണേ പത്തും മുപ്പതും മുപ്പത്തിരണ്ടും വയസ്സുള്ള ചെറുപ്പക്കാർ എൻ്റെ ലിവര് ഒന്ന് മാറ്റിവെക്കാൻ കാരണങ്ങളില്ല ഒരു കേടുപാടുമില്ലാതെ തമ്മാടിത്തരങ്ങളില്ല കള്ളത്തരങ്ങളില്ല ഒരു മോശത്തരത്തിലേക്കും പോകാത്ത ചെറുപ്പക്കാർ എൻ്റെ ലിവറിന് വെറുതെ കേട് വന്നെങ്കിൽ ചുക്കി ചുളിഞ്ഞുകൊണ്ട് പോകുന്ന രോഗം വന്നെങ്കിൽ അതൊന്നു മാറ്റി വെക്കാൻ അതിന്റെ റേറ്റ് ചോദിച്ചു നോക്കുമ്പോ സുബഹാനല്ല ലക്ഷം ആ ഒരു ലിവറിന് വേണ്ടി വില ലക്ഷം ഒരു വീടെടുക്കാ മതി നമ്മക്ക് തൽക്കാലം ഒരു ചെറിയ വീട് വീടെടുക്കാൻ നമ്മളെ ലീവർ ഒന്ന് ഉണ്ടോ കാക്കട്ടെ മുപ്പത്തഞ്ചു ലക്ഷം ലിവറിന്റെ മാത്രം വില സുഹാറല്ല ഒരു കേടുപാടുമില്ലാതെ എൻ്റെ ശരീരത്തിൽ ഓടുന്ന ഈ ലിവറുണ്ടല്ലോ നിങ്ങളുടെ ശരീരത്തിൽ ഇരിക്കുന്ന ലിവറുണ്ടല്ലോ ഹാർട്ടുണ്ടല്ലോ അടിലൊരു ബ്ലോക്ക് അങ്ങ് വന്നു പോയാറ് തീർന്നു പോയില്ലേ ഉപ്പാ പിന്നെ എങ്ങനെയാ തമ്മാടിത്തരങ്ങൾ ചെയ്യുന്നത് പിന്നെ എങ്ങനെയാ കൈ പട്ട് പറയുന്നു നെമീമട്ട് പറയുന്നത് പിന്നെ എങ്ങനെയാ അങ്ങാടിയിൽ പോയിരുന്നു കൊണ്ട് അന്യന്റെ കുറ്റം നോക്കാ കടിയുന്നത് കടിയുല്ല മോനേ

ഒരാള് പോലും ശ്രദ്ധിക്കണേ വല്ലാത്ത ചൂടാ കഠിനമായ ചൂട് പുറത്തിറങ്ങുന്നില്ല ആ സമയത്ത് സാധുവായ മനുഷ്യൻ ഒരാൾ മഹാനായ നേരത്ത് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോഴാണ് തൊട്ടടുക്കൽ മഹാനായ ഉമർ സേതുന ഒമർ രണ്ടുപേരും ഇങ്ങനെ കണ്ടു രണ്ടുപേരും കണ്ടപ്പോ സുഹാൻ അല്ല പരിചയപ്പെട്ടു അല്ല ഉമർ എന്തിനാ ഈ നേരത്ത് പുറത്തിറങ്ങിയത് അപ്പൊ ഇങ്ങോട്ടു എന്തിനാ നീ ഈ നേരത്ത് പുറത്തിറങ്ങി കാരണം പുറത്തിറങ്ങാൻ പറ്റൂല അത്ര മാത്രം എന്താ ചൂടാണ് അടിഭാഗം മണലിങ്ങനെ പതക്കുകയാ സുഹാൻ മദീന കണ്ടിട്ടുണ്ടാ മദീന കണ്ടിട്ടുണ്ടാ പോയിട്ടുണ്ടോ പോയിട്ടില്ലേ പോകാം അള്ളാഹു ഭാഗ്യം തരട്ടെ പോയവർക്ക് വീണ്ടും വീണ്ടും പോകാൻ നൽകട്ടെ മദീനയിൽ ആകട്ടെ ഈ സരസിന്റെ പറക്കെ കൂടിയ സകലമാന ജനങ്ങൾക്കും മദീനയിലെ മുറ്റിന്റെ ഹളറത്തിലേ കെട്ടാൻ പടച്ചിറപ്പ് ഈ തരസിന്റെ പറക്കെ അള്ളാഹു തോഫിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ വല്ലാത്ത അത്ഭുത മദീന ഇന്ന് പോയ പോലെയല്ല ഇന്ന് കാണുന്ന പോലെയല്ല മണൽ തരികലാണ് ചുട്ടുപൊള്ളുന്ന മണലാണ് മുകൾ വാകട്ട് സൂര്യന്റെ ചൂട് അടിവാകട്ട് മണലിന്റെ ചൂട് പുറത്തിറങ്ങാതെ വെള്ളമില്ലാതെ പട്ടണമില്ലാതെ അന്നത്തെ ദിവസം ഈറ്റപ്പഴം പോലും ഇല്ല കാരൊക്കെ പോലും ഇല്ലാതെ നാട് വല്ലാട്ട വിഷമത്തോടുകൂടെ വിശപ്പ് സഹിക്കാകടിയാണ് പുറത്തിറങ്ങിയതാ അപൂബക്ര സുദ്ധീയൊക്കെ രണ്ടുപേരും പറഞ്ഞു വല്ലാട്ട വിശപ്പാട് ആരാ അപൂബക്ര ചിന്തിക്ക നമ്മളെ പോലെ രാവിലെ രണ്ട് വോട്ടടയും ദോശയും തിന്നിട്ട് ഉച്ചക്ക് നേരം എടുത്ത് ആരും രണ്ടു മണി കടിഞ്ഞ് രണ്ടരയാകുമ്പോ മൂന്ന് മണിയാകുമ്പോ നേരം വഴുകിയല്ല പഠിച്ചോനെ പറഞ്ഞ് നിലവിളി കൂട്ടുന്നവരല്ല ദിവസങ്ങളോളം ആഴ്ചകളോളം പട്ടിണി കടന്നുകൊണ്ട് പട്ടണം കടിക്കാനില്ലാതെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാടിന്നാലും വിഷമമില്ലാതെ സങ്കടം പറയാതെ ഇരിക്കുന്ന ക്ഷമയുള്ള മനുഷ്യന്മാരാ അബൂബക്കർ

അങ്ങനെ നടക്കുമ്പോഴാണ് സുബഹാൻ അല്ലാ അങ് അകലെ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുന്നത് ഏതാണ് ആള് നമ്മളെപ്പോലെ ഒരാൾ അവിടെ നടക്കുന്നത് എന്ന് ദൂരത്തുനിന്ന് കണ്ടപ്പോഴേക്ക് രണ്ടുപേരും ഓടി ചെന്ന് നോക്കുമ്പോൾ അടുക്കലേക്ക് എത്തിയപ്പോൾ ആ തൊട്ടടുക്കലേക്ക് എത്തിയപ്പോൾ മഹാനായ സിദ്ദീഖർ ഉമർ റലി അള്ളാഹു രണ്ടുപേരും കൊണ്ട് കരഞ്ഞുപോയി കാരണം എന്താ നടക്കുന്നത് ഹബീബായ അങ്ങകലെ ദൂരത്ത് നടക്കുന്നതാ കരളിന്റെ കണ്ണമായ ഹബീബായ ഹബീബായോഹി ഒരു കുട്ടി പോലും നട്ടുച്ച നേരത്ത് പുറത്തിറങ്ങി നടക്കാത്ത സമയം എന്തിനാണ് നബിയേ അങ്ങ് പുറത്തിറങ്ങിയിട്ടുള്ളത് അങ്ങേക്ക് വല്ല ആവശ്യവും ഉണ്ടെങ്കിൽ ഞങ്ങളോടൊന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ചെയ്ത് തരുല്ലേ നബിയേ സങ്കടം അങ്ങ് പറയുകയാ മഹാനായ സുദ് പേരും സങ്കടം പറഞ്ഞപ്പോ അല്ലാന്റെ ഹബീബ് ഇങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു നിങ്ങളെ എന്തൊരു കാരണമാണോ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് അതേ കാരണം തന്നെയാണ് എന്നെയും പുറത്താക്കിയിട്ടുള്ളത് ശ്രദ്ധിക്കണ്ടോ ഇതാരാ ലോകത്തിലേക്ക് അനുഗ്രഹമായിട്ട് അമാർ ആരാ ലോകർക്ക് മൊത്തവും മനുഷ്യർക്കെന്നല്ല മൃഗങ്ങൾക്കെന്നല്ല പക്ഷികൾക്കെന്നല്ല സുബാനല്ല ലോകത്തിനും ഒറ്റവും അനുഗ്രഹമായിട്ട് പടച്ചറബ് പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയത് എന്റെ മുന്നിൽ ഇരിക്കുന്ന ഹാജിയും ഇന്ന് വരെ നമ്മൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ പറച്ചിട്ടുണ്ടോ എത്ര കച്ചവടം നട്ടാണ് കഴിഞ്ഞ വല്ലത്തമായിട്ട് ലാഭമൊന്നുമില്ല അപ്പൊ ഭയങ്കര നട്ടത്തിലാണ് വല്ലാത്ത അടങ്ങര തന്നെയാണ് ഗൾഫ് പ്രതിസന്ധിയിലാണ് അങ്ങനെയാണ് ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞാലും ഈ ഒരു അവസ്ഥ

വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് അതേ ഒരു കാരണം പുറത്താക്കിയിരിക്കുന്നതെന്ന് ഉപ്പമാരെ ചെറുപ്പക്കാരെ നമ്മൾ എത്രയാ വിശപ്പ് സഹിച്ചിട്ടുള്ളത് പടച്ച തമ്പുരാ നമ്മൾക്ക് തന്റെ അനുഗ്രഹത്തിന് നാളെ റബ്ബ് ചോദിക്കുമ്പോ എന്ത് പറയും നാളെ നമ്മൾ ചൊല്ലുമ്പോ പടച്ച തമ്പുരാന്റെ മുന്നിൽ നിൽക്കുമ്പോ േ ലിവറിനൊരു വരുത്തിയില്ലോ നിന്റെ കാലിനൊരു പ്രശ്നവും തന്നില്ലല്ലോ നിന്റെ ഹാർട്ടിന് ഒരു പ്രശ്നവും തന്നില്ലല്ലോ എത്ര ആളുകളാ ആ കിഡ്നി തകരാറിലായിട്ട് ചെയ്ത് എത്ര ആളുകളുടെ കിഡ്നി ആ തകരാറിലായി കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും സുബാനല്ല രക്തവും മൂത്രവും വേർതിരിക്കുന്ന ഉണ്ടല്ലോ അതിന്റെ പ്രവർത്തനം അങ്ങ് നിന്ന് പോയാ രക്തത്തിലൂടെ മൂത്രം ഇങ്ങനെ ഓടി

നന്മകൾ ചെയ്യാൻ നമ്മൾക്ക് സമയമില്ല നല്ലതിന് ചെലവാക്കാൻ നമ്മുടെ സമയമില്ല നമ്മൾക്ക് ആകെയുള്ളത് പണ്ടുകളിക്ക് ടിക്കറ്റ് എടുക്കാനാ നേരമുള്ളത് സിനിമാ ടിക്കറ്റിന് വേണ്ടി ആയിരങ്ങൾ കൊടുക്കാറ് അതേ ഗാനമേളക്ക് വേണ്ടി കലാമേളക്ക് വേണ്ടി ആയിരക്കണക്കിന് സംഭാവന ചെയ്യാറ് പണം നമ്മുടെ കയ്യിലാ അല്ലാൻ്റെ പള്ളിക്ക് വേണ്ടി നരസിനു വേണ്ടി മുട്ടിയു വേണ്ടി മജുര സിന്നൂറിന് വേണ്ടി കൊടുക്കാൻ നമ്മുടെ കയ്യിൽ നയാ പൈസയില്ല പാവപ്പെട്ട എ ടി മക്കളുടെ കല്യാണം വരുമ്പോ പാവപ്പെട്ട ആളുകളെ സഹായിക്കേണ്ട രംഗം വരുമ്പോ പത്ത് രൂപയുടെ നോട്ടിട്ട് കൊടുത്തുകൊണ്ട് പിന്മാറുന്ന മുതലാളിമാര് നാളെ ഒരു വർഷം വരാനിരിക്കുന്നുണ്ട് അവിടെ നിന്നുകൊണ്ട് നിന്നോട് ചോദിക്കുന്നതാ എടാ നിനക്ക് തന്ന പണത്തെ കുറിച്ച് നിനക്ക് തന്ന ആരോഗ്യത്തെ കുറിച്ച് നിനക്ക് തന്ന സമ്പത്തിനെ കുറിച്ച് പടച്ചറപ്പ് ചോദ്യം ചെയ്യുന്നതാ ഹബി പറഞ്ഞു നിങ്ങൾ ഏതൊരു കാരണമാണോ പുറത്താക്കിട്ടുള്ളത് അതേ കാരണം തന്നെയാണ് മഹാനായ പറഞ്ഞപ്പോഴേക്ക് രണ്ടുപേരും കൊണ്ട് കരഞ്ഞു കരഞ്ഞു എന്ന് മാത്രമല്ല അള്ളാഹ് ഹബീബിനോട് കൂട്ടി പിടിച്ചിട്ട് പറഞ്ഞു നമ്മളെ വിഷമം നമുക്ക് മാറ്റാം ഇന്നാലിന്നാളെടുത്തോ പോകാം ഒരു സ്വഹാബിയുടെ പേര് പറയാം ആ സ്വഹാബിയുടെ വീട്ടിൽ പോയാൽ നമുക്ക് ഭക്ഷണം കിട്ടുന്ന മൂന്നാളും കൂടി മൂന്ന വളരെ ചുരുക്കാൻ പറഞ്ഞുതരാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ മൂന്നാളുകളും കൂടെ വീട്ടിന്റെ മുന്നിൽ എത്തിയപ്പോ ആ വീട്ടിൽ ആരില്ല ആ വീട്ടുകാരനില്ല ഇല്ല എന്നറിഞ്ഞപ്പോ ഞങ്ങൾ വന്നത് ഇതിനാന്ന് പറഞ്ഞോ ഇല്ല അവർ അവര് മൂന്നുപേരും മടങ്ങാൻ തീരുമാനിച്ചു ദിവസങ്ങളോളം ആഴ്ചകളോളം മാസങ്ങളോളം പട്ടിണി കടന്നിട്ടായി വരുന്നത് ഭക്ഷണം കിട്ടാതെ അന്നത്തെ ചരിത്രകാരന്മാര് പറയുന്നത് ഈത്തപ്പന മട്ടലിൽ സുബഹാനുള്ള ഈത്തപ്പന മരത്തിന്റെ ചുവട്ടിൽ ഓരോ ആളുകൾ ഇങ്ങനെ തെരഞ്ഞു നോക്കിയിരുന്നത്രേ ഈത്തപ്പന കുരു എങ്ങാൻ കിട്ടിയാൽ അതൊന്ന് ചമച്ചിട്ട് ഉമിനീര് കിട്ടുമായിരുന്നു എന്നറിയാം പടസവും കാവലു തരട്ടെ ആ രീതിയിലെ ക്ഷാമം അങ്ങനെ ഇടങ്ങറായിട്ട് ഭക്ഷണത്തിന് വേണ്ടി ചെന്ന ആള് ആളില്ലാന്നറിഞ്ഞപ്പോൾ നേരെ ഇങ്ങോട്ടും നടന്നു വരിക ആ സമയത്താണ് ആ സുഹാബ് ഇങ്ങനെ കടന്നു വരുന്നത് കടന്നു വരുമ്പോ വീട്ടിന്റെ മുന്നിൽ മൂന്നാളുകൾ രണ്ട് സുഹാബത്തും രണ്ടുപേരെയും കണ്ടപ്പോ സുഹാബി അവിടെ നിന്ന് കൊണ്ട് ചെയ്യുകയാണ് അലഹമില്ലാ ഇന്നത്തെ ദിവസം എന്നെപ്പോലെ ഭാഗ്യമുള്ള ഒരാൾ ഉണ്ടാകൂല്ല പഠിച്ചോലെ ഇന്ന പോലെ സന്തോഷമുള്ള ഒരാളും ഉണ്ടാകൂല്ല ഈ ഭൂമിയിൽ എന്നെ പോലെ ഭാഗ്യം കിട്ടിയ ഒരാളും തന്നെ ഉണ്ടാകൂല അല്ലോ റബ്ബിനോട് ശ്രദ്ധിക്കണ്ടോ നമ്മൾ വീട്ടിൽ നിന്ന് പോയി ഈ നാട്ടിലെ കുറെ ആളുകളുണ്ടല്ലോ നമ്മൾ പെരീന്നാട് പോയി പെരീന്നാട് പോയപ്പോ കുറച്ചു നേരം കഴിഞ്ഞിങ്ങനെ വരിക അങ്ങാടിന്ന് വരിക നല്ല ബിസിനസ്സുകാരൻ അത്യാവശ്യം പൈസ ഒക്കെ ഉണ്ട് ഏഹ് നല്ല രാഹത്തിനാണ് നമ്മളെ ജീവിതം നല്ലൊരു വീടൊക്കെ ഉണ്ട് ആ സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് വല്ല പുറത്തിറങ്ങിയതാ പൊറത്തിറങ്ങി അങ്ങാടി പോയിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് പഠിച്ച വീട്ടിന്റെ മുന്നിൽ പള്ളിക്കത്തെ മൂലേരുണ്ട് മൂലം പള്ളിക്കത്ത ആ ഏയ് സദ സ്ഥാപുണ്ട് വേറെ സ്ഥാപം ഉണ്ട് ഇങ്ങനെ പള്ളിക്കത്തെ മൂല എന്താ മൻ പറയാറ് പഠിച്ച റദ്ദേ ഇവരെന്തോ ഒരു പിരിവിന് വേണ്ടി വന്നത് അറിയില്ലേ പിന്നെ വല്ല അടുക്കള വാർത്ത കൂടെ വന്നിട്ട് പെടില്ലാന്ന് പറഞ്ഞ ആളാന്ന് അറിയാം അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ശ്രദ്ധിക്കുണ്ടോ ഈ മനുഷ്യൻ പറഞ്ഞത് പടച്ചോന വല്ലാത്തൊരു ഭാഗ്യം തന്നെ തന്നെയല്ല എന്നിട്ട് വന്നിട്ട് നേരെ വന്നുകൊണ്ട് മഹാനായ റസൂലി സലൈസ് മാറ്റങ്ങളെ സ്വഹാബത്തിനെ സ്വീകരിച്ച് വീട്ടിന്റെ ഉള്ളിലേക്കാണ്ട് ഇരുത്തിയിട്ട് ഈത്തപ്പഴ് കൊടുത്തു കൊടുത്തിട്ട് പറഞ്ഞു നെബിയെ നിങ്ങൾ ഇരിക്കി ഞാനിപ്പോ ഭക്ഷണം തയ്യാറാക്കി തരാം ആ സമയത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇദ്ദേഹം കത്തി എടുത്തുകൊണ്ട് കണ്ടിറങ്ങിയപ്പം മൂപ്പർക്ക് മനസ്സിലായി ആടിനെ അടക്കാനാണ് മുത്ത് നബി പറഞ്ഞു കുട്ടികളെല്ലാം ആടിനെ അടക്കണ്ട പാലും കൊടുക്കണ കുട്ടികളെല്ലാം തള്ളാറക്കണ്ട നല്ലത് ശ്രദ്ധിച്ച് അടുത്തോണ്ടിന്നൊക്കെ പറഞ്ഞു മുത്തനബി ആ നേരത്തെ ഉപദേശം കൊടുക്കാണ് നമ്മൾ പള്ള പഴിച്ചിറങ്ങാൻ നിൽക്കുന്ന എന്തെങ്കിലും കൊണ്ട് തുടു എന്നല്ല പറഞ്ഞത് അള്ളാഹു ഹബീബ് അലൈഹി വസല്ലം അപ്പൊ ഉപദേശം കൊടുത്ത് വിട്ടു കുറച്ച് കഴിഞ്ഞ പാട്ടിറച്ചൊക്കെ റാഹറ്റോട് കൂടെ മുന്നിലേക്കൊണ്ട് വന്നിരിക്കും അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് മുന്നിലേക്ക് വന്നിരിക്കുക ദിവസങ്ങളോളല്ല ആഴ്ചകളോളല്ലോ മാസങ്ങളോളം പട്ടിണി മുന്നിലേക്ക് നല്ല റാഹറ്റുള്ള അള്ളാഹാന്റെ ഹബീബിന്റെ മുന്നിലേക്ക് ഭക്ഷണം വന്നു സ്വഹാബത്ത് നോക്കുമ്പോൾ അള്ളാഹിന്റെ ഹബീബ് കടിച്ചെങ്കിലേ കടിക്കാൻ പാടുള്ളൂ ഒന്ന് നോക്കുകയാണ് ആദരവോട് കൂടെ അള്ളാഹിന്റെ ഹബീബ് കടിക്കുന്നില്ല പരിപാടിക്ക് ചെന്നാൽ അവിടെ ഒരു ആദരിക്കുന്ന ആളുണ്ടെങ്കിൽ മൂപ്പര് തൊട്ടാല് നമ്മൾ ഭക്ഷണം തൊടാൻ പാടുള്ളൂ ശ്രദ്ധിക്കണ്ടോ അത് മര്യാദ ഭക്ഷണം കഴിക്കണേന്റെ മര്യാദ നിക്കാഹിങ്ങനെ കഴിക്കണ്ട നിക്കാഹ് കഴിച്ച് പുതിയാപ്പള്ളി ഇരുന്നാലല്ലാതെ മറ്റോ ഇരുന്നിട്ട് എന്ത് ചെയ്യരുത് ആ ചില മൂലയർ ഇങ്ങനെ നോക്കണം എന്ത് ആളുകളത് കയറി ഇരുന്നിട്ട് മൂലർക്ക് സീറ്റൊന്നും ഉണ്ടാവില്ല എന്റെ വടിയായിട്ട് ഇങ്ങനെ കാക്കട്ടെ ചില അങ്ങനെയാണ് ചില ആളുകൾക്ക് നിയന്ത്രണം ചിലയിടത്തൊക്കെ മൗലൂദിനെ അപ്പടുത്തും കൂടി ചൂടായതാ സുഹാനല്ല മൗലൂദിനാണ് പോയി നമ്മളിങ്ങനെ ഇഹ്ലാസില് മൗലൂദ് ഓതി അസിനൊക്കെ ചെല്ലി യാസീനൊക്കെ ഓതി ഇങ്ങനെ ഉണ്ടാവും ഓരോരുത്തർ ഏഹ് പല്ലുകുത്ത് അപ്പൊ ബലിക്ക് എന്താ പണി ആ മൗലൂദ് മൗലൂരാണ് ആന്റിന് വന്നോരാ ദിക്കറിന് വന്നോരാ ഓലാദ്യ ഇരുന്നിട്ടുണ്ടോ ബലിക്ക് മോഹ്ലൂദും ഇല്ല റാത്തീമുല്ലാസീനും ഇല്ല ഓലും തിന്നാനായിട്ട് നടക്കുന്ന ടീം അള്ളാഹു കാക്കട്ടെ അങ്ങനത്തെ ഒരു ഏർപ്പാട് ഉണ്ടാകരുത് വീട്ടിൽ ആരാണോ ആദരിക്കുന്നത് ആ സദസ്സിൽ ആ സദസ്സിലിരിക്കുന്ന ആൾ കടിച്ചതിന് ശേഷേ നമ്മൾ കേൾക്കാൻ പാടുള്ളൂ അള്ളാഹു നൽകട്ടെ ഒരു ടേബിളിന്റെ ചുറ്റുപറവ് ഇരുന്നു അതിൽ ഏറ്റവും ആദരിക്കുന്ന ആള് കൈ കൊണ്ട് തൊടാതെ എന്ത് ചെയ്യാൻ പാടില്ല തൊടാൻ പാടില്ല അതൊക്കെ ഭക്ഷണത്തിന്റെ മര്യാദ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കടിച്ചോ സിദ്ദീഖ് റളിയല്ലാഹു റളിയല്ലാഹു നോക്കുമ്പോൾ നോക്കുമ്പോൾ മഹാനായ സീദുനാ ഉമർ ബിൽ സുബ്ഹാനല്ലാ ഹബീബ് ഇങ്ങനെ കണ്ണടച്ചുകൊണ്ട് കരയുകയാണ്

നിനക്ക് അള്ളാഹു മറ്റുകളെ പടച്ചറപ്പ് ചോദിക്കുന്നതാണ് ഇതേ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ എടാ ഉമറേ നമ്മള് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ പട്ടിണിയായി വിശപ്പോ കൂടെ കാലിയായ വയറുമായി പുറപ്പെട്ടതാ ഭക്ഷണം കടിക്കാറില്ലാതെ വിശപ്പ് സഹിച്ചു കൊണ്ട് നടന്നതാ എടാ മണിക്കൂറുകളങ്ങ് കഴിഞ്ഞപ്പോഴേക്ക് എന്റെ മുന്നിലേക്ക് ഭക്ഷണം തന്നതാരാണ് ഇന്നാളെ എന്നോട് ചോദിച്ചാല് എന്ത് മറുപടി പറയുമല്ലാൻ്റെ ഹബീബ് പറഞ്ഞതരാ ശ്രദ്ധിക്കണേ പടച്ച ടാ മുഹമ്മദേ നീ പെഷനെ കൊണ്ട് നടക്കുമ്പോ നിന്റെ മുന്നിലേക്ക് ശുഭിഷ്ടമായ ഭക്ഷണം ഞാൻ തന്നില്ലടാ എന്ത് നന്ദിയടാ നീ കാണിച്ചതെന്ന് എന്നോട് നാളെ റബ്ബു സുഹാനിച്ചണ്ട് മറുപടി പറയാനാല്ലോ അതോട്ടു കൊണ്ടാ ഞാൻ കരയുന്നതെന്ന് ലോകത്തിന്റെ നേതാവ് കരലിന്റെ ഘട്ടമായ ഹിബായു ശ്രദ്ധിക്കുന്നുണ്ടോ മനസ്സിലാക്കുന്നുണ്ടോ ഒരു മാസങ്ങളോളം പട്ടിണി കടന്നിട്ട് ഭക്ഷണം കിട്ടിയപ്പോഴാണ് ഈ രീതിയിൽ ചിന്തിച്ചത് നമ്മടെ മുന്നിലേക്ക് കുഴിമന്തി കണ്ട് കൊണ്ടു വന്നിട്ട് മുന്നിലേക്ക് കണ്ട് വന്ന വായിച്ചുമാരി ഇങ്ങനെ തിന്നിണ്ടാവും ഒരു ബിസ്മിയും കൂടി ശ്രദ്ധിക്കണ്ടോ എത്ര ആളുകളാ ശ്രദ്ധിക്കണേ മമ്മിനീങ്ങളെ നമ്മളെ തൊട്ടടുക്കലെ ഹോസ്പിറ്റലിലെ കൊണ്ട് കയറി നോക്കണം വെള്ളം കടിയാടെ കടിയാടൊണ്ടിലൂടെ കറങ്ങാടെ മൂക്കിലൂടെ ട്യൂബിട്ട് കൊണ്ട് വെള്ളം കൊടുക്കുന്ന ജ്യൂസ് കൊടുക്കുന്ന എത്രയോ ഉപ്പമാര് കടക്കുന്ന നാടാ വെള്ളം കുടിക്കാ പോലും കടിയാടെ പ്രയാസപ്പെടുന്ന നാടാ എന്നിട്ട് അല്ലോ സുബിട്ടമായിട്ട് വട്ടണം കടിക്കാ പടച്ചറപ്പ് തോഫിക്ക് തന്നെ ആ റപ്പിനെ കുറിച്ച് ഒന്ന് ഓർക്കാനും സമയം കിട്ടാതെയായി അല്ലേ സമയം കിട്ടുന്നുണ്ടോ അള്ളാഹു കാക്കട്ടെ പഠനം കാക്കട്ടെ നമ്മൾ എന്ന് പറഞ്ഞ വല്ലാത്ത ഒരു നിഷേധികളായിട്ട് വല്ലാത്ത ഒരു എതിർപ്പുകാരായിട്ട് ഇങ്ങനെ നടക്കുക നമ്മളെ നോട്ടം തന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നല്ല മറ്റവൻ എന്ത് ചെയ്യുന്നു എന്നാ ഒരാളുടെ നന്മയിലേക്കല്ല നോക്കുന്നത് എതിലേക്ക് നോക്കുക അവനെ കൊണ്ട് എന്തൊക്കെ നന്മ ഉണ്ട് ഒരാൾ നോക്കണില്ല ഏതേ നോക്കുള്ളൂ ഓനെന്താ തിന്മ എന്നാ ഈ പറയണ ആളോ ഞാൻ എന്നെ കുറിച്ചാണ് പറയണത് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ മനസ്സിലാകണ്ടോ മനസ്സിലാകണ്ടോ നമ്മൾ നമ്മുടെ നന്മയിലേക്ക് മറ്റുള്ളവരുടെ നന്മയിലേക്കാണ് നമ്മൾ നോക്കേണ്ടത് എപ്പോഴും നമ്മൾ നോക്കേണ്ടത് മറ്റുള്ളവരുടെ കുറ്റം കാണാനാണ് അള്ളാഹു കാക്കട്ടെ അള്ളാഹു കാക്കട്ടെ ഞാൻ ഞാനെത്ര മോശാണ് നമ്മൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടെ അല്ല മനോഹരമായ കണ്ണുകൾക്ക് ഒരാളെ കൊണ്ടുവരുന്നത് ഒരുപാട് പറഞ്ഞു കൊടുക്കുന്ന കഥാനായ നമ്മുടെ പറഞ്ഞു പഠിക്കുന്ന ഒരു കഥയാണ് അനുഗ്രഹത്തിന്റെ മത്തിൽ ഏത് അഞ്ഞൂറ് കൊല്ലക്കാളെ ഇപാടത്തെടുത്ത് റബ്ബിന്റെ മുന്നിലേക്ക് വരുന്ന വ്യക്തി അള്ളാഹുവിനോട് വാദിക്കുന്ന ഒരു രംഗണ്ട് അത് സത്യല്ലേ അള്ളാന്റെ ഹബീബ് പറഞ്ഞതല്ലേ കണ് കണ്ണ് ഉള്ള് വെള്ളാണ് കണ്ണിന്റെ ഉള്ള് വെള്ളാണ് പുറത്തും വെള്ളാണ് വെള്ളാ കണ്ണ് അറ്റ കുത്തി കുറ്റ പിന്നെ എന്തേ വരള്ളൂ വെള്ളേ കണ്ടു വരള്ളൂ വാറഅയിൽ കയമ്പൊന്നും ചാടാൻ കാക്കട്ടെ ശ്രദ്ധിക്കുന്നുണ്ടോ ഒരു മാംസ കഷ്ണം വെള്ളത്തിൽ ഇട്ടച്ചാൽ എത്ര ദിവസം കൊണ്ട് കേടരു മനസ്സിലായോ ഒരു മാംസ കഷ്ണം വെള്ളത്തിലിട്ടച്ചാൽ എത്ര ദിവസം കൊണ്ട് കേടരു ആ സാധനമാണ് ഉള്ളും പുറവും വെള്ളത്തിൽ ഇങ്ങനെ നിത്തിയിക്കുന്നത് കുറച്ചോണ്ടാണ ഒരു ദിവസം കൊണ്ട് പിന്നെ ഒരു ഗുഹയാണ് ഏറ്റവും വലിയ ആ കണ്ണിന്റെ ഒരു പകുതിയുടെ പകുതി പോലും പുറത്തേക്ക് കാണില്ല ആ സാധനം ഈ കാണുന്നത് ഈ അനുഗ്രഹം പടച്ചറപ്പ് തന്നതല്ലെയോ ഈ കണ്ണ് വളരെ മനോഹരമായിട്ട് നിന്റെ ഉമ്മയെ കാണാൻ ഉപ്പയെ കാണാൻ സുബഹാന ഏതൊക്കെ നന്മകള് കാണാനാ പടത്തിറപ്പ് ഈ കണ്ണ് തന്നിരിക്കുന്നത് കണ്ണിനൊരു വേദന വരുമ്പോഴാ സുബഹാനല്ലാ കണ്ണിന്റെ പ്രയാസം അറിയുന്നത് കണ്ണിന്റെ കാഴ്ച പോകുമ്പോഴാ കണ്ണിന്റെ വിലയെറിയുന്നത് എത്രയെത്ര കണ്ണ് കേടുവന്ന ആളുകളാ കണ്ണ് കാണാൻ കടിയാട്ട ആളുകളാ പ്രയാസപ്പെട്ടുകൊണ്ട് വടിയും കുട്ടിയിട്ട് നടക്കുന്നത്

വന്നു ഞാൻ തയ്യാറായി പഴം തിന്നതൊന്ന് പൊരുത്തപ്പെടുങ്കിൽ എന്ന് പറഞ്ഞ് കൂടെ പറഞ്ഞുകൊണ്ട് വിവാഹം തന്ന വല്ല ആ മഹാനായ ഈ ഒരു രീതിയിൽ പടച്ച തമ്പുരാനെ അള്ളാഹുനോടുള്ള പേടിയല്ലേണ്ടായിരുന്നത് അവർ നന്നായപ്പോ മക്കളും പറയുമെച്ച മഹാനായ കണ്ണിന്റെ അനുഗ്രഹങ്ങളാ പറഞ്ഞു മഹാനായ മൊഹീദീൻറെ വാപ്പാനോട് അമ്മോശം പറഞ്ഞൊരു വാക്കുണ്ട് എന്റെ മകൾക്ക് കണ്ണില്ലാന്ന് പറഞ്ഞത് ഹറാമായ ഹറാമ് കാണുന്ന കണ്ണില്ലാന്നാണ് എന്റെ മകൾക്ക് കാലില്ല എന്ന് പറഞ്ഞത് ഹറാമിലേക്ക് നടന്ന കാലില്ലാന്നാണ് എന്റെ മകൾക്ക് എന്ന് പറഞ്ഞത് ഹറാമ് കേട്ട കാതുകളില്ലാന്നാണ് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട് വാപ്പയോട് ഉപ്പയോട് അവിടുത്തെ അമ്മോഷൻ ഈ ഇരിക്കുന്ന ചമ്പ്രയിൽ ഒരുമിച്ച് കൂടി ഇരിക്കുന്ന ഉപ്പമാർക്ക് ഉമ്മമാർക്ക് ആർക്കെങ്കിലും അവകാശപ്പെടാൻ പറ്റുമോ എന്റെ മോ എന്റെ മോൻ എന്റെ മകൾ അല്ലെങ്കിൽ എന്റെ കുട്ടി ഇന്ന് വരെ ഹറാമ് കണ്ടിട്ടില്ല എന്ന് പറയാൻ പറ്റും ഇന്റെ മകന്റെ കണ്ണ് ഹറാമ് കാണാത്ത കണ്ണാന്ന് പറയാൻ പറ്റുമോ ആ വാപ്പയുടെ ധൈര്യം നോക്കണം കെട്ടിക്കാം പ്രായമായ പെൺകുട്ടി ഇന്ന് വരെ ഹറാമിലേക്ക് നോക്കിയിട്ടില്ല എന്ന് വാപ്പാക്ക് പറയാൻ ധൈര്യമുണ്ടായെങ്കിൽ അത് നമ്മളെപ്പോലെ മനുഷ്യരാ നമ്മള് ജനിച്ച വീണപാട് സുബഹാരല്ല കുട്ടികളുടെ കയ്യിലേക്ക് മൊബൈൽ ഫോൺ കൊടുത്തുകൊണ്ട് സിനിമ ഹോൺ ചെയ്തുകൊണ്ട് നല്ല നല്ല പരിപാടികൾ ഇട്ടു കൊടുക്കുകയാ കണ്ണിലൂടെ കണ്ണുകൊണ്ടിരിക്കുകയാ അല അല്ലഹോ എടാരിക്ക് ഞാ ഭംഗിയുള്ള രണ്ട് കണ്ണുകൾ തന്നില്ലേ എന്തിനു വേണ്ടിയാ ഇന്ന് വരെ നമ്മൾ ഉപയോഗിച്ചത് സുബാരല്ലാ നമ്മുടെ ഉമ്മമാര് ഉപ്പമാര് കൂട്ടുകാർ ചിന്തിക്കണേ നമ്മുടെ കണ്ണുകൊണ്ട് എത്ര ഹറാബിലേക്കാ നമ്മൾ നോക്കിയത് എത്ര ഹറാബുകളാ കണ്ടത് എന്നാലല്ലാന്റെ കുറു ആര് നോക്കാ ആ കണ്ണ് ഉപയോഗിച്ചിട്ടുണ്ടോ അതേ മങ്കൂസ് മൂല മോഹിതിമാരയിലേക്ക് നഫീസറ്റ് മരയിലേക്ക് നമ്മളൊന്നും ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടോ ഇല്ല എന്നാ പടച്ചറപ്പ് പറയുന്നു ഇൻസാന ഇൻസാന നിങ്ങൾ ശ്രദ്ധിക്കണേ മനുഷ്യന്മാരെ മണിയിൽ മണിയിൽ നിന്ന് എന്നാൽ അവൻ വ്യക്തമായ ധിക്കാരിയായിട്ട് ഇങ്ങനെ നടക്കുക എതിർപ്പുകാരനായിട്ട് ഇങ്ങനെ നടക്കുക ഒന്നിനും വിലല്ലാത്ത ഏത് വളരെ നിസാരമായി സട്ടിലങ്ങ പറയുന്ന സാധനവും കാക്കട്ടെ ജനങ്ങൾ ജനങ്ങളടി വന്ന വസളാകുന്ന സാധനം വളരെ നമുക്ക് വസൽ തരം അള്ളാഹു കാക്കട്ടെ നിങ്ങൾ മനസ്സിലാക്കണ്ടോ ഞാൻ ആരാന്ന് എനിക്കറിയില്ല ജിന്നെ മനസ്സിലാക്കി തറവാട്ട് ഏതാണെന്ന് അറിയുന്നു തറവാട്ട് ഇതാണെന്ന് അള്ളാന്റെ ഒന്നും നീ ക്കരിക്കാനോ അഹങ്കരിക്കാനോ ഒന്നിനും എനിക്ക് കഴിയൂല എന്താ നീ വളരെ മോശമായ നിസ്സാരമായി കാണുന്ന ഒന്നിൽ നിന്നുണ്ടായടാ പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ തന്നതാണോ പഠിച്ച നമ്പുനാ പറയുന്നത് നിങ്ങളെ ഉമ്മമാരുടെ പദ്ധതികളിൽ നിന്ന് പള്ളിയിൽ നിന്ന് ഗർഭപാത്രത്തിൽ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് പുറത്തേക്ക് പോരുമ്പോ ലാമൂന 아! ഒരു വിവരവും തന്നെ നിങ്ങൾക്കില്ല ഒന്നിനെ കുറിച്ചും ഒരു പരിചയമില്ല ഒന്നും തന്നെ നിങ്ങൾക്ക് കടിയൂല ലാത്താന്റെ ആരല്ലയോ ഓറും പെടുത്തേ അഹ് ഉമ്മാറ്റിക്കും ആ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് നീ പുറത്തേക്ക് വരുമ്പോ ഒന്നും നിനക്ക് ഉണ്ടായിരുന്നില്ല ഒന്നിനൊക്കെ അടിമുണ്ടായിരുന്നില്ല ഒരു വിവരവുമില്ല എന്നാൽ എത്രയോ കുട്ടികള് പത്ത് കൊല്ലമായി പതിനാല് കൊല്ലമായി പതിനാറ് കൊല്ലമായി അതേ പ്രസവിച്ച രീതിയിൽ ഇങ്ങനെ കിടക്കുന്ന കുട്ടികളുണ്ട് ഉപ്പാ കൈയിന് വളർച്ചയില്ലാതെ കാലിന് വളർച്ചയില്ലാതെ തലയോട്ടിക്ക് വളർച്ചയില്ലാതെ കിടക്കുന്ന മക്കളുണ്ടല്ലോ അല്ലാഹു കാതിരട്ടിക്കട്ടെ അല്ലാഹു നമ്മളെ മക്കളെ കാക്കട്ടെ കാക്കട്ടെരാക്കി അള്ളാഹു മാറ്റാതിരിക്കട്ടെ പടച്ചുറപ്പ് നൽകട്ടെ എത്രയോ കുട്ടികൾ വളർന്നു വന്നതിന് ശേഷം കുട്ടിയില്ലാതെ മണ്ഡപ ായി തല വലുതായി വികൃതമായിട്ട് നടക്കുന്ന എത്രയോ കുട്ടികൾ ഉണ്ടാകുമ്പോ ഒന്ന് മലർന്ന് കിടക്കുന്ന നിനക്ക് കമയണ് കിടക്കാൻ പോലും കടിയാതെ അവിടുന്ന് മാസങ്ങൾ കടിഞ്ഞപ്പോ കാലിലൊന്ന് മുട്ടുകുട്ടി നിൽക്കാറ് അവിടുന്ന് ഒന്ന് ഇരുന്നു കൊണ്ട് നിരങ്ങാറ് എണീറ്റ് നിൽക്കാറ് രണ്ടു കാല് കൊണ്ടൊന്ന് നടക്ക പഠിപ്പിച്ചതാരാ അല്ലാന്റെ അവർക്കുള്ള കേൾവി കൊടുത്തത് അവൾക്കുള്ള കാഴ്ച കൊടുത്തത് അവർക്കുള്ള ചിന്താശേഷിയുള്ള ഹൃദയം കൊടുത്തത് നമ്മളാണ് അല്ല പറയുന്നു ഞാനാ കേൾവി തന്നത് ഞാനാ കാഴ്ച തന്നത് ഞാനാ ഹൃദയം തന്നത് ഞാനാണ് എന്തിനു വേണ്ടി എന്നറിയ എന്തിനാ കാല് കണ്ണ് തന്നത് കേൾവി തന്നത് നിങ്ങൾ നന്ദിയുള്ള ആളുകളാകാൻ വേണ്ടി നന്ദിയുള്ള അടിമകളാകാൻ വേണ്ടി പടച്ച പടച്ചറബിന് നന്ദി ചെയ്യുന്ന അടിമകളാകാൻ വേണ്ടിയാ നിനക്ക് കാല് തന്നത് കണ്ണ് തന്നത് കാല് തന്നത് അല്ലാൻ്റെ തന്നത് നന്ദിയുള്ള മനുഷ്യനാകാനാണ് മനുഷ്യൻ നന്നുള്ള മനുഷ്യന്താ നമ്മളെ മൂലേരെ അങ്ങനെ കാണുമ്പോ ഇടയ്ക്കിടക്ക് ഇങ്ങനെ ചായ വാങ്ങി തരുന്ന ആചാര് സുഖം ആചാരം കാണുമ്പോ ഒന്നും എണീറ്റി ആഹ് എന്തൊക്കെ ആചാരം സുഖമില്ലെന്ന് ചോദിക്കേ നാളീം ചായ വാങ്ങി തന്ന ആളാണ് മറിച്ചത് അന്നങ്ങിട്ടില്ല മൂല പിന്നെ ആ ചായം വാങ്ങമ്പോലും അതോടുകൂടെ തീർന്നു മനസ്സിലായില്ല അള്ളാഹു കാട്ടെ നിങ്ങൾ പറയില്ലേ എന്റെ മോനെ ഞാൻ ചെറുപ്പത്തിൽ അത്ര കഷ്ടപ്പെട്ടതന്നെ മോനെ ടീക്കാണ് ഈ അത്ര കട്ടപ്പാട് മോനക്ക് ഒരു വാപ്പ എന്നുള്ള വാപ്പെന്നുള്ള എന്ന് പറ പറയും മനുഷ്യന്മാരെ പറയും എത്ര ആൾക്കാരുണ്ട് നിശ്ചയം പറയായിട്ട് തെറ്റിയെടുക്കണോര് കല്യാ പെണ്ണിട്ടണു ഓ കെട്ടിക്കോട്ടെ കെട്ടിച്ചോട്ടെ ഇനിപ്പന്താ നിശ്ചയം പറയില്ല ആ ചിട്ട് തെറ്റിയെടുക്കണം ഇവനക്കെന്തായില്ല മനസ്സിലായില്ല ഞാൻ ഒന്നും ചെങ്കി മൂത്താപ്പ അല്ലേ മൂത്താപ്പ എടിച്ചിട്ട് കെട്ടണവും കെട്ടിച്ചു ഓലമ്മിലേ അന്നോട് പറഞ്ഞാലും പറഞ്ഞില്ല അറിഞ്ഞ ഒന്ന് പോയിട്ട് ഒന്ന് കൂടണം അത്രല്ലേ ഉള്ളൂ മനസിലാക്കണ്ടോ അല്ലല്ലേ പ്രവർത്തിക്കണത് പഠിച്ചോനക്ക് അത് ഇഷ്ടം ഉണ്ടാവൂല എന്നെ വിളിക്കാൻ അതുകൊണ്ട് മുപ്പര കുഴിച്ചീരാ എന്നല്ലേ കരുതേണ്ടത് ഇവിടെ ഭയങ്കര വാശിയാ പറഞ്ഞോലെ ഞാൻ ആരാ ആ എന്നിട്ട് എന്നോട് പറയാതെ ഓനാടത്തു ആരായി പറഞ്ഞത് അറിയോ ആരായി പറഞ്ഞതറിയോ പടച്ചറപ്പ് കണ്ണു എടുത്തതും കാലും എടുത്തു കാലും എടുത്തു അള്ളാക്ക് നന്ദിയാണ് എന്നിട്ട് ഓൻക്ക് കറി ചെയ്യാത്ത ഓനാണ് എനിക്ക് നന്ദി ഞാൻ അവകാശപ്പെടുന്നു അല്ലോഹു കാക്കട്ടെ നമ്മൾ പറഞ്ഞത് മക്കൾ അനുസരിക്കണില്ലാന്ന് ഞമ്മള് പറയണെങ്കിൽ പടച്ചറപ്പ് പറഞ്ഞു നമ്മൾ അനുസരിക്കണ്ടാവൂല

ടൈൽസ് ഇല്ലാതെ ഗ്രാനൈറ്റ് ഇല്ലാതെ ഇല്ലാത്ത കാലഘട്ടവും വലിയ വലിയ ടെറസിന്റെ വീടുകളില്ല ഗൾഫ് നാടുകളിൽ നിന്ന് പണം മുഴുകുന്നില്ല അന്നത്തെ കാലത്തെ പാടത്ത് പണിയെടുത്തുകൊണ്ട് കൂലിപ്പണി എടുത്തുകൊണ്ട് ആരാന്നെ പണിയെടുത്തുകൊണ്ട് ചേറും പറ്റിയിട്ട് തോർത്തുണ്ടും പിഴിഞ്ഞുകൊണ്ട് പള്ളിയിൽ വന്നുകൊണ്ട് നമസ്കരിച്ചിരുന്ന കാരണവന്മാരുണ്ടായിരുന്നു ഒരു മുണ്ട് മാറ്റിയെടുക്കാൻ വെള്ളിയാഴ്ച വേറൊരു മുണ്ടെടുക്കാൻ ഉണ്ടായിരുന്നില്ല പണിക്ക് പോകുമ്പോൾ ഉടുത്തിരുന്ന മുണ്ടെടുത്തുകൊണ്ട് കൊണ്ട് കഴുകിയിട്ട് വടങ്ങുന്നത് വരെ വെയിൽ കൊണ്ടുകൊണ്ട് നടന്നു വന്നിട്ട് പള്ളിയിൽ വന്ന് ജമാ നമസ്കരിച്ചിരുന്ന കാരണവുമാര് ജീവിച്ചു പോയിരുന്ന മണ്ണായി മണ്ണ് സുബുഹാനല്ലാ റമ്മളെ പ്രകാശിക്കുന്ന ട്യൂബ് ലൈറ്റ് പോലെ വെളിച്ചമുണ്ടായിരുന്നില്ല മണ്ണെണ്ണ വഴക്കിന്റെ വെളിച്ചത്തിരുന്നുകൊണ്ട് ൃത്യമായിട്ട് ചൊല്ലിയിരുന്ന നൂറുള്ളിമാര്ഷണം കഴിക്കാത്ത ഉമ്മ ഉണ്ടായിരുന്ന വീടല്ലയോ നമ്മുടെ വീട് ആ വീട്ടിലന്ന് ചറ്റക്കുടിലാ ഓല കൊണ്ട് മേഞ്ഞ വീടാ ചുമരുകൾ മണ്ണുകൊണ്ട് നനച്ചുകൊണ്ട് തുടച്ച വീടായിരുന്നു ആ മണ്ണിന്റെ തറയിൽ പായ പിരിച്ചു കൊണ്ട് കിടക്കുമ്പോ ആ ഉമ്മങ്ങനെ ചിന്തിച്ചിരുന്നു പടച്ചറപ്പേ ഇന്നല്ലെങ്കിൽ നാളെ എന്നെ കൊണ്ടുപോയി മണ്ണിൽ വെക്കുമല്ലോ അല്ല ഇന്ന് കിടക്കാൻ എനിക്ക് ഈ പായയെങ്കിലും ഉണ്ട് നാളെ എനിക്ക് കിടക്കുമ്പോ പായണി വിരിച്ചു തരുമോ പടച്ചോന് എനിക്കൊരു വെട്ടിപ്പായണി എന്ന് വിരിച്ചു തരണമല്ല എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു കബറിനെ ഓർത്തു കൊണ്ട് കരന്നിരുന്ന കാരണവും ആര് ജീവിച്ചിരുന്ന മണ്ണാ നമ്മുടെ മണ്ണ് മണ്ണിൽ കിടക്കുമ്പോ അങ്ങനെ ഒരു ബോധം ഉണ്ടായിരുന്നു പഴയകാലം പത്ത് മുപ്പത് കൊല്ലം മുമ്പ് നമ്മൾ വീട്ടിൽ കടന്നിരുന്ന ഏതിലായിരുന്നു ഏതിലായിരുന്നു വെട്ടിലാണോ ആരെങ്കിലും ആലോചിക്കുന്ന പറച്ചോന്നെ പത്ത് മുപ്പത്തഞ്ചു കൊല്ലം മുമ്പ് നമ്മള് വെട്ടിലായിരുന്നോ വെറുതെ പറയാ അങ്ങനെ പറ അറിയാ അന്ന് വല്യ ആ തറവാട്ടേ ഒരു അച്ചിപ്പായ വാങ്ങുമായിരുന്നു എന്ത് ആ പുതിയാപ്പള വരുമ്പോ കിട്ടലേ അച്ചിപ്പായ അച്ചിപ്പായയിരുന്നു അല്ലേ പടച്ചോനെ സുബഹാനല്ല അതിലൊക്കെ കെടുന്ന കാരണന്മാർ ഇവിടെ ഇരിക്കണ്ടാവും അന്ന് വലിയ സൽക്കാരത്തോടുകൂടെ കൊണ്ടുവന്നിട്ട് അച്ചിപ്പായം പിരിച്ചിട്ട് പുതിയാ പള്ളി എടുത്തി ആ ഓർമ്മ ഒന്നുണ്ടാവും എന്റെ മറന്നുപോയോ മണ്ണിൽ കിടന്നുകൊണ്ട് കബറിൽ കിടക്കണ്ടോനെ നാളെ കിടക്കുമ്പോ ഈ പായ് ഉണ്ടായിരുന്നില്ലല്ലോ എന്നാൽ അള്ളാഹു അത് മാറ്റി കട്ടിലാക്കി വെട്ടാക്കി സുഖത്തോടു കൂടെ കിടക്കുമ്പോഴും എന്റെ ഉമ്മയുണ്ടല്ലോ മണ്ണിൽ കിടന്നുകൊണ്ട് പായയിൽ കടന്നുകൊണ്ട് പറ്റുമാസക്കാലം ഗറുമഞ്ഞ് മണ്ണു വന്ന് കമയക്കാ കടിയാടെ മലർന്ന് കിടക്കാ കടിയാടെ ഇഷ്ടമുള്ള ഭക്ഷണം കടിക്കാ കടിയാടെ കാണിച്ച് ചർദിച്ച് പുരുഷമെട്ടോടു കൂടെ വളർത്തിയ നമ്മുടെ ഉമ്മ വല്ലാത്ത പ്രസവിച്ച നമ്മുടെ പൊന്നാര ഉമ്മ രണ്ട് വല്ലാറ്റ വിഷമറ്റോടുകൂടെ നൊന്ത് പ്രസവിച്ചിരുത്തിയിട്ട് കൂടെ തലോടിയിട്ട് നമ്മൾ ഉറങ്ങുമ്പോഴും ഒഴിവാക്കി കാത്തിരുന്ന നമ്മൾക്ക് വേണ്ടി ഒരുപാട് ദിവസം ഭക്ഷണം ഒഴിവാക്കി വെള്ളമൊഴിവാക്കിയിട്ട് ഉറക്കൊഴിവാക്കി കാത്ത് നിന്ന് നമ്മുടെ പൊന്നാര ഉമ്മ കിടക്കണ്ണർ പച്ച മണ്ണിലാണ് എത്രയോ ആളുകളുടെ ഉമ്മനെ കൊണ്ടുപോയി അങ്ങ് കിടത്തിയിരിക്കുക ചിരിച്ച് കിടത്തുമ്പ മണ്ണിന്റെ അടിയിലേക്കാ കിടത്തിയത് അതേ മകൻ കിടക്കുന്നത് പെട്ടിലാ ആ പെട്ടിൽ കിടക്കുമ്പോ ഉമ്മാനെ കുറിച്ച് ഓർത്തോ ചെറുപ്പക്കാരാ ഉമ്മാനെ കുറിച്ച് ചിന്തിച്ചോ ഉപ്പാ ഇതുപോലെ എന്നെയും മക്കൾ കൊണ്ടുപോയിട്ട് ചിരിച്ചങ്ങ് കിടത്തുമല്ലോ അല്ല ഈ അനുഗ്രഹങ്ങളൊക്കെ വിട്ടുപോയിട്ട് നാളെ കിടക്കുന്ന കബറിന്റെ ഉള്ളില് എനിക്കാരാ കൂട്ടിനിറപ്പേ അവിടെയല്ലേ രക്ഷപ്പെടേണ്ടത് ആ കബറിലെ

ഞാനിത് ആ നല്ല ഇങ്ങനെ നീണ്ടു നവർന്ന് കിടക്കുക എന്നിട്ട് പടച്ചോനെ എന്റെ വാപ്പ എനിക്കും വേണ്ടി കഷ്ടപ്പെട്ട വാപ്പ ഓർത്തിട്ടുണ്ടോ കാക്കട്ടെ ഓർത്തിട്ടുണ്ടോട്ടെ ഓർത്തിട്ട് എങ്ങനെ ഓർക്കുക നമ്മളെ വാപ്പ അള്ളാഹു ദീർഘായു കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ദീർഘായു ആഫിയറ്റും കൊടുക്കട്ടെ നമ്മുടെ കുടുംബം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും എപ്പോഴും ഉണ്ടാവും അള്ളാഹു നൽകട്ടെ അത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വേണം മരിച്ചാലും വേണം മരിച്ചു മരിച്ചുപോയി രണ്ടുമെല്ലാം കഴിയുമ്പോഴേക്ക് മറന്നു പോകാനുള്ളതല്ല നമ്മുടെ മന്ധം അള്ളാന്റെ നിങ്ങൾ നന്ദി ഉള്ളവരാകാൻ വേണ്ടിയാണ് നന്ദി ഉണ്ടല്ലോ നന്ദി ഉണ്ടോ നിങ്ങക്ക് നിങ്ങൾ ആലോചിക്കും ഈ പറഞ്ഞ നിങ്ങൾക്ക് പറയുമ്പോൾ ഞാനിത് ഉൾപ്പെടുട്ടോ നിങ്ങൾ ഞാൻ കണ്ട ആ ഞാനിജാതെ ഇങ്ങനെ പറയാം അങ്ങനെ വിചാരിക്കരുതേ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് ഞാനടക്കാണ് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ നാളെ റബ്ബിന്റെ മുന്നിൽ നമ്മളെ ചെന്ന നമ്മളെ അവസ്ഥ എന്തായിരിക്കും അള്ളാന്റെ ഹബീബ് ഭക്ഷണം കിട്ടി കരയാ പഠിച്ചോനെ ഇതിന് ഞാൻ നാളെ മറുപടി പറ അള്ളാന്റെ ഹബീബ് കറിഞ്ഞെങ്കിൽ നമ്മളോ നമ്മൾക്ക് കിട്ടുന്ന ഭക്ഷണത്തിന് കണക്കുണ്ടോ വസ്ത്രത്തിന് കണക്കുണ്ടോ എല്ലാം കിട്ടി എന്ത് മാത്രമല്ല ഒരുപാട് മാത്രം നമ്മളില്ല അതിൽ നമ്മൾ വേക്കലുമാണ് അള്ളാഹു കാവല നൽകട്ടെറപ്പ് കാത്തു രക്ഷിക്കട്ടെ നിങ്ങൾ ചിന്തിക്കേ

കാക്കട്ടെ ഏതാ അള്ള തന്ന എത്ര ആളുകൾ ആ കൂടി നടന്നു ഭംഗിയായിരുന്നു പഠിച്ചോട് വീടൊക്കെ നടക്ക വീടൊക്കെ ആ വീട്ടിന്റെ ഉള്ളിൽ അള്ളാന ഓർക്കണ ഒരു സെക്കൻഡെങ്കിലും ഉണ്ടാക്കിട്ടുണ്ടോ വലിയൊരു മുപ്പത്തിരണ്ട് നാപ്പത്തിരണ്ട് ഇഞ്ചിന്റെ ആ സാധനങ്ങൾ കൊണ്ടുവച്ച് നല്ല ഉഷാറായിട്ട് വാപ്പി പെണ്ണുങ്ങളും പുതിയാപ്പള്ളി മരോടും ഒക്കെ പാടങ്ങനെ കാണാൻ പള്ളിക്കത്തെ കാണുന്ന എല്ലാ മാർഗം കാക്കട്ടെ അതൊരു വിഷയമല്ലാണ്ടായി മാറി എന്റെ കാരണം അള്ളാഹു തന്ന കണ്ണ് എന്തിനാണുള്ള പോരല്ലാതെ എന്നാല് ശ്രദ്ധിക്കണേ നമ്മുടെ മുന്നിലേക്ക് വരുമല്ലോ എല്ലാ ആളുകൾക്കും കാണാൻ കഴിയുന്ന സത്യമാണ് എല്ലാ ആളുകളും അനുഭവിച്ചറിയേണ്ട സത്യമാണ് നമ്മുടെ മുന്നിലേക്ക് വരുമല്ലോ ഉപ്പാ വല്ലാത്ത അത്ഭുതമല്ലേ നല്ല രീതിയിൽ കാണാനുള്ള അള്ളാഹു തരട്ടെ കാണാനുള്ള തരട്ടെ നല്ല രീതിയിൽ പുഞ്ചിരിച്ചു കൊണ്ട് സലാം പറ അള്ളാഹു ഭാഗ്യം തരട്ടെ ിൽ ഭയങ്കര രസ ആള് ആള് ഭയങ്കര രസാണ് ഹബീബ് രസമാണ് അല്ലാൻ്റെ തങ്ങളോട് മാത്രമാണ് സമ്മതം ചോദിച്ചിട്ട് റൂഹ് പിടിച്ചത് സമ്മതം ചോദിക്കാത്ത ഒരാളെത്തേക്ക് ചെന്നിരുന്നു ആരെത്തിക്കാണെന്ന് അറിയോ മൂസ ചെയ്തിട്ടോട് പറഞ്ഞു റൂഹിനെ പിടിക്കാൻ വന്നതാണ് പറഞ്ഞതാണ് അടിയായിരുന്നു മൂസാ നബിറായിലിന്റെ ശ്രദ്ധിക്കണ്ടോ

ഓ കാണുന്ന വാശി പിടിച്ച ആളാ കുറച്ച് ദേഷ്യക്കാരനാണ് അതുകൊണ്ട് അവനോട് മയത്തിൽ പെരുമാറണം അള്ളാഹു വീണ്ടും പറഞ്ഞു ആ വലിയ രസാണ് വരുമ്പോ ആ രീതിയിൽ തന്നെ പെരുമാറി കഥ പറയല്ല അത് ആ രീതിയിൽ പെരുമാറി മുസാന റൂ പിടിച്ച ഭയങ്കര രസാണ് മഹാനായ സേതുറാം വലിയൊരു രസകരമായ വിഷയാണ് മുസാനബിയുടെ ചരിത്രം അള്ളാഹു തൊഫീക്ക് നൽകട്ടെ പഠിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ അൽബക്കറ സൂഹത്ത് കണ്ടെടുത്തൊടുക്കുക അതിന്റെ മുഫശ്രിയങ്ങള് പറയുന്ന കഥകൾ അറിഞ്ഞെടുത്തു വെക്കുമ്പോ തന്നെ വലിയ രസം അത്ഭുതങ്ങൾ ഏറ്റവും വലിയ ഔലിയാക്കളുടെ കഥ പറയുന്നുണ്ട് ഏയ് ഔലിയാക്കളുടെ കഥ പറയുന്നുണ്ട് അള്ളാഹു നൽകട്ടെ ഭാഗ്യം നൽകട്ടെ ഏടാന്ന് പറഞ്ഞ വലിയ രസം ആ രസം നമുക്ക് കിട്ടണം നൽകട്ടെ ആ രസമാണ് മമ്പൃന്ദിട്ടിയത് ആ രസമാണ് മഹാനായ അള്ളാഹു ഭാഗ്യം തരട്ടെ അസ്രൈൽ മുന്നിലേക്ക് ഇങ്ങനെ നിങ്ങൾ മരിച്ച വാപ്പാർ മരിക്കണ സമയത്ത് വല്യപ്പാർ മരിക്കണ സമയത്ത് റൂമിൽ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചറിയാ ചില ആളുകൾ പറയും കണ്ണ് അടച്ചിട്ട് നാല് ദിവസമായി ഒന്ന് കണ്ണുറന്ന് കിട്ടും കൂടി ചെയ്യാറ് ഇട്ട് പിന്നെ കാണാൻ പെട്ടെന്ന് കണ്ണുറക്കണത് കണ്ണു തുറക്കുമ്പോ ആളുകൾ പറയും പർശോനെ സുഖമായിട്ട് രാഹത്തായി കണ്ണ് തുറന്നിന്നു മരിക്കണീന്റെ കൊറച്ചു മുന്നേ കണ്ണ് തുറന്നീന്നു നല്ല രാഹത്തിൽ ഇങ്ങനെ നോക്കി ഇന്നെ നോക്കി പമ്പുറന്നോട് പറയാളെ ഇന്നെ നോക്കിയിട്ട് ഏഹ് നോക്കിന്ന് ഇങ്ങോട്ട് വന്നപ്പോ മുപ്പര് കണ്ണു പറഞ്ഞിട്ട് കാലിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണ് ആരെ നോക്കുന്നത് അസറായിലിനെ മനസ്സിലാകുണ്ടോ മരിക്കണീന്റെ കുറച്ചു മുന്നേ നോക്കും ആരുടെ ഭാഗത്തേക്ക് കാലിന്റെ ഭാഗത്തേക്ക് ഞാൻ നോക്കും അപ്പൊ അവിടെ കാണാ പമ്പറോട് പറയും പെൺകുട്ടികള് ഇന്ന തന്നെയാ നോക്കണേ ആ സ്വത്ത് മൊത്തം എനിക്ക് ചെയ്തു തരാന്നാ പറഞ്ഞത് കണ്ണോണ്ട് പറഞ്ഞത് ആ മരിക്കണ നേരത്തെ ഇന്ന നോക്കിയിരുന്നു എന്നൊക്കെ പറയും അള്ളാഹു കാക്കട്ടെ ആ നേരത്തെ ഈ രീതിയിൽ ഇങ്ങനെ നോക്കും മനസ്സിലായി ഇങ്ങനെ നോക്കുമ്പോ കുറച്ച് സെക്കൻഡ് കഴിയുമ്പോ കാണാ വലത്തേക്കാലം ഇങ്ങനെ വലിക്കണത് വലിക്കു രണ്ടാമത് മറ്റേ കാലം ആ അപ്പൊ കാര്യം മനസ്സിലാക്കുക ആട് വടത്തിന്റെ പണി തുടങ്ങിയിട്ടുണ്ട് ആ മനുഷ്യരെ പുഞ്ചിരിച്ചുകൊണ്ട് കാണാൻ കഴിയണം അള്ളാഹു നൽകട്ടെ യാതാ രീതി ആ വിളിയാളെ കേട്ടുകൊണ്ട് റൂഹിനെങ്ങനെ പിടിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു കൊണ്ട് ഇങ്ങനെ റോഹിനെ നോക്കിയിട്ട് ഏഴ് ആകാശങ്ങൾ കടന്നു പോകുന്നത് എഴുപതിനായിരം മാലാകമാരുടെ അകമ്പടിയോടുകൂടെ ഇങ്ങനെ കടന്നു പോകുന്ന രങ്ങോ അള്ളാഹു നമ്മൾക്ക് കാണാനുള്ള കണ്ണിലൂടെ മനസ്സിലാവുണ്ടോ കണ്ണിലൂടെ ആ പോണ വഴി ഉണ്ടല്ലോ റൂഹു പോകുന്ന വഴി ആത്മാവ് പോകുന്ന വഴി അത് വൃത്തിയായിരിക്കണം അത് തിളക്കുള്ളതായിരിക്കണം എവിടുന്നോ എന്താ ആകെ കരി അയക്കണല്ലോ എന്ത് പോണ വഴിയിൽ ഗ്രീസ്ണ്ടായിരുന്നു പറയില്ലേ പറയില്ലേ എന്താ പോലെ ചെലവിന് ആയിട്ട് വരുമ്പോ എന്താ പോലെ അടുക്കളയിലെ ചെലവ നീന്ന് വെച്ചു എന്തേ ആ കരി ഉണ്ടായിരുന്നു പോണ വഴിയിൽ കരി ഉണ്ടെങ്കിൽ നമ്മളെ ഈ റൂഹ് പോകുന്ന വഴിയാണ് കണ്ണ് ஆ கண்ணிலூட பட்டுரமானி மூன்னில ஆ ஸ்டார் சிங்கர் கண்டு கொண்டு சிக்கும்போ എന്റെ ഉമ്മ മൈരാജ് കണ്ടുകൊണ്ട് എത്ര നേരവാ കണ്ടിരുന്നത് എന്റെ പെങ്ങളെ എത്ര എത്ര റിയാലിറ്റി ഷോകളാ കണ്ടത് കുട്ടികൾക്ക് വേറൊന്ന് കുട്ടി പട്ടാളം വേഷന്മാർക്ക് മറ്റൊന്ന് ഈ ഇരിയിൽ മണിക്കൂറുകളോളം കണ്ട് 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 കറ്ററ്റുകളെ കൊണ്ട് നിന്റെ കണ്ണട കറുകറാ കറുത്തുപോയിരിക്കുകയാ അതിലൂടെ ഒരു ദിവസം മസററായിൽ വന്നുകൊണ്ട് റൂഹങ്ങ് വലിച്ചോരുമ്പോ കറുത്തുപോയ റൂഹല്ലയോ രുഷിച്ചുപോയ റൂഹല്ലയോ ദുർഗന്ധം അതുകൊണ്ട് മാറണ്ട അനുഗ്രഹം മനസ്സിലായി മനസ്സിലായിട്ട് പിന്നെ അടക്കുന്ന ഒരു അതിനവസ്ഥ അള്ളാന്റെ നിയമത്താന്ന് പൂർത്തിയായാൽ പിന്നങ്ങൾ ഓർക്കാൻ നിങ്ങൾ തയ്യാറാകണം അള്ളാഹു നമുക്ക് ആ ഭാഗ്യം തരട്ടെ അള്ളാഹു തന്ന നിയമത്താണ് ഈ തടി എൻ്റെ സുഹൃത്തുക്കളെ പട്ടാമ്പിയിലൊരു ഉപ്പുണ്ടായിരുന്നു ഒരു ഉപ്പ സുബഹാനുള്ള ഞാൻ ജോലി ചെയ്യുന്ന മഹലിൽ ആ ഉപ്പ എന്നെ കൊണ്ടുപോയി ഒരു ദിവസം വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് മക്കളെ പറഞ്ഞയച്ചിട്ട് വീട്ടിലേക്ക് ഒന്ന് വരാൻ പറഞ്ഞു ഞാൻ ചെന്ന് നോക്കി സുബഹാനുള്ള വല്ലാത്ത അസുഖമായി കിടക്കണ വാപ്പേ വാപ്പാനെ ചെന്ന് പോയി കാണാൻ വേണ്ടി ചെന്നപ്പോൾ ചെന്നപ്പെന്നോട് പറഞ്ഞു ഒരു പത്തുപഞ്ച് മിനിറ്റ് ഇങ്ങടവിടെ നിക്കി ആരാ പറഞ്ഞത് വീട്ടേര് ഉപ്പ കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വരുന്നു ഞാൻ അവിടെ കസാലിയിൽ ഇങ്ങനെ ഇരുന്നു അന്ന് വെള്ളിയാഴ്ചയാണ് സുഖാനുള്ള വെള്ളിയാഴ്ച തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നോക്കണമെങ്കിലും ഒന്ന് ഉഷാറാകണേൽ ഒന്ന് കുളിച്ച് ബ്രഷ് ആകണേൽ നിസ്കരിക്കണമെങ്കിലൊക്കെ ഉള്ളവർ കുറഞ്ഞ ടൈമേ വെള്ളിയാഴ്ച കിട്ടുള്ളു ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കൂല എല്ലാ ആളുകൾക്കറിയാലോ വെള്ളിയാഴ്ച ഉസ്താദ്മാരെ കാണാൻ ഇവിടെ ഒക്കെ പരിപാടി ഉണ്ടാവില്ലേ ഉസ്താദ് ആ വെള്ളിയാഴ്ച ഇങ്ങനെ വന്നിട്ട് എന്തെങ്കിലും ഒക്കെ കൈമറക്കൊക്കെ കൊടുക്കും ഞങ്ങൾ ആദ്യമൊക്കെ ഉണ്ടത് ഇവിടെ എന്താ പരിപാടി നല്ല അല്ലാതെ അറിയോ ചരോരെ കാണില്ല നാട്ടുകാര് ഇവിടെ ഉള്ള ആളാ ചോദിക്കേണ്ടി വരും മഹല്ലേര് ഉസ്താദുമായിട്ടൊരു ലിങ്ക് ഉണ്ടാക്കണം എപ്പോഴും അത് നല്ലതാ അള്ളാഹു തൊഫീക്ക് നൽകട്ടെ അവിടെ പ്രാർത്ഥനയിൽ ഉണ്ടാകണം എൻ്റെ കൂട്ടുകാർ ഒരുപാട് ആളുകൾ എൻ്റെ ചെറുപ്പക്കാർ ഒരുപാട് ആളുകൾ മിഞ്ഞാന്നിപ്പോ ഞങ്ങൾ ഊട്ടിയിലൊക്കെ പോയി വന്നതാ മിഞ്ഞാന്ന് ഒരു കൂട്ടം ചെറുപ്പക്കാർ ഊട്ടി എന്ന് പറയുമ്പോഴേക്ക് ചെറിയ ഊട്ടിയില് സിയാർ നിങ്ങളത് പോയി കണ്ടിട്ടുണ്ടാവൂല നിങ്ങളാകെ ഫ്ലവർ സ്റ്റോയിൽ മറ്റൊക്കെ കണ്ടിട്ട് പോകുന്നുണ്ടാവും അവിടെ മഹാന്മാരായ കാതിരിയ മഷാഹിഹന്മാർ അവിടെ കിടക്കുന്നുണ്ട് അള്ളാഹു തൊഫീക്ക് നൽകട്ടെ അവിടെ പോയി സിയാർത്തിനൊക്കെ പോയി ഒരുപാട് ചെറുപ്പക്കാർ അലഹമദില്ല ഇപ്പൊ ഇനി അജ്മീരിലേക്ക് പോകാൻ ഇരിക്കുകയായി ജൂണിൽ ജൂണിൽ അജ്മീറിലേക്ക് അൻപത്തിരണ്ട് അൻപത്തി മൂന്നോളം ആളുകൾ അലഹമദില്ല അള്ളാഹു റാഹ്യത്തിലാക്കി തരട്ടെ ആ രീതിയിൽ ഉസ്താദിമാരോട് ഇങ്ങനെ ചെറുപ്പക്കാർ ഇങ്ങനെ ബന്ധപ്പെട്ടിട്ട് ഒന്ന് പന്താണ് ഇങ്ങനെ നല്ലത് ആ സമയം വല്ലാത്തൊരു സമയമാണ് വെള്ളിയാഴ്ച ദിവസം ആളുകൾ ഇങ്ങനെ വന്ന് ദരക്കാൻ പറയലും ഒരു പരിചയം പുതുക്കലും ഏതൊരു ഒരു ഒരു സ്നേഹം കൂടാനുള്ള ഒരു കാരണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ വാപ്പ എന്നെ വിളിച്ചെടുത്തിട്ട് മെസായ ഉപ്പേണ് മൂപ്പരെ കുറച്ച് ദിവസമായിട്ട് പള്ളിയിൽ കാണുന്നില്ല വിളിച്ചിരുത്തിയിട്ട് പറച്ചോനെ എന്തിനാ നാവം വിചാരിച്ചാ അങ്ങനെ ഇരിക്കുക ഇരിക്കുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മൂപ്പർ ഇങ്ങനെ നടന്നു വന്നിട്ട് പറഞ്ഞു ഇസ്ലാം ഉസ്താദേ നേരം വെക്കിയാ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായാ നിങ്ങൾ ബുദ്ധിമുട്ടിയിൽ ക്ഷമിക്കണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ ഏതായാലും ബുദ്ധിമുട്ട് നമ്മൾ പറയാൻ പറ്റൂല നമ്മൾ ഉണ്ടാകും ഇങ്ങനെ അല്ലേ അലഹമില്ല കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്തിനാണ് വിളിച്ചത് അറിയില്ല അങ്ങനെ ഇരുന്ന് മൂപ്പരിങ്ങനെ സംസാരിച്ച എന്നോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ പള്ളിയിൽ വന്നിട്ട് പ്രസംഗിച്ച സമയത്ത് ഒരു ദിവസം വെള്ളിയാഴ്ചത്തെ പ്രസംഗത്തിൽ ഞാൻ എണീറ്റ് വന്നിട്ടുണ്ട് എനിക്ക് നിങ്ങളെ പ്രസംഗം ഇഷ്ടപ്പെട്ടില്ല മൂപ്പര് പറയാം ആ തുടങ്ങാണ് എനിക്ക് നിങ്ങളെ പ്രസംഗം ഇഷ്ടപ്പെട്ടില്ല ഞാൻ എന്നിട്ട് മുത്തവല്ലിനോട് പറഞ്ഞു എന്തിനാള് ആ അങ്ങനെ പ്രസംഗിക്കണ് നിസ്കാരത്തിനെ പറ്റിയോ ഹജ്ജിനെ പറ്റിയോ റമലാനെ പറ്റിയോക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ ജനങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോന്നു പറഞ്ഞു ഞാൻ സത്യത്തിൽ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഇയാൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഏഹ് ഞാൻ ഇത് എന്ത് ചെയ്യുന്നു മുപ്പർ പറഞ്ഞു അന്ന് നിങ്ങൾ പ്രസംഗിച്ചിരുന്ന പ്രസംഗം അള്ളാഹു സുഹാന നിങ്ങളെ ശ്വാസങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് ശ്വാസത്തെ പറ്റിയാണ് നിങ്ങൾ പ്രസംഗിച്ചത് ശ്വാസം വലിക്കുന്ന ശ്വാസകോശം ഇങ്ങനെ ഓരോന്നിനെ പറ്റി പറഞ്ഞപ്പോ അത് പറഞ്ഞപ്പോ എനിക്ക് വലിയ ഇഷ്ടപ്പെടാതെ ഞാൻ നീച്ചു എന്നാണ് ഞാൻ ഇത് പറഞ്ഞത് നിങ്ങൾ പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞിട്ട് മുപ്പർ പറയാം ശ്രദ്ധിക്കണേ മുപ്പർ പറഞ്ഞൊരു പോയിന്റ് എന്നറി നിങ്ങൾ അടുത്ത വെള്ളിയാഴ്ച എൻ്റെ പേര് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ വിഷയം ഒന്ന് പറയണം ഏത് വിഷയം അന്ന് ഞാൻ എണീറ്റ് പോകുന്ന പ്രസംഗം അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾ പറയണം ജനങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ എണീറ്റ് പോന്നതാണെന്നും നിങ്ങളത് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം അപ്പൊ ഞാൻ ചോദിച്ച എന്റെ പറ്റിന്ന് എനിക്ക് കണ്ട ആ കിക്കണത് ഓക്സിജന്റെ കുറ്റിയാണ് എനിക്ക് ശ്വാസത്തിന് തടസ്സമാണ് ഓക്സിജൻ തന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് മൂപ്പർ പറയാം അന്ന് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഞാൻ ശ്വാസത്തിന്റെ വില മനസ്സിലാക്കി അപ്പൊ മൂപ്പർ പറയണത് ഞാൻ നിങ്ങളോട് ആ മണിക്കൂർ കഴിഞ്ഞിട്ടേ വരുള്ളൂന്ന് എന്റെ കുട്ടികൾ പറഞ്ഞത് ഈ ഒരു മെഷീനിൽ ഒരു മരുന്നടിക്കാൻ ഈ മരുന്നടിച്ചിട്ട് അരമണിക്കൂർ ഞാൻ ഇതിൽ കൊടുത്താലേ എനിക്ക് ഒരു ഒരു അരമണിക്കൂറെങ്കിൽ സംസാരിക്കാൻ പറ്റുള്ളൂ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ആ മരുന്നടിച്ചിട്ടാണ് ഞാൻ വരുന്നത് എന്റെ ശ്വാസകോശം വികസിച്ച് കിട്ടാൻ വേണ്ടി ഒരാഴ്ചക്ക് ഒന്നര ലക്ഷം രൂപന്റെ മരുന്നാണ് ഞാൻ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാഴ്ചക്ക് ഒന്നര ലക്ഷം രൂപന്റെ മരുന്ന് എന്തിന് ശ്വാസകോശം വികസിച്ച് കിട്ടാൻ ഇപ്പൊ മാസങ്ങളായി ഒരു മാസത്തിൽ ആറ് ലക്ഷം രൂപ എന്തിനു വേണ്ടി കൊടുക്കണം അള്ളാഹു തൊഫീക്ക് നൽകട്ടെ പടച്ചറപ്പ് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു അവരുടെ രോഗങ്ങൾക്കൊക്കെ നൽകട്ടെ എന്റെ ഉമ്മമാരും ഉപ്പമാരും ഇത് പറയുന്നത് വെറുതെ അല്ലല്ലോ ആ ഉപ്പ കൂടെ എന്നെ വിളിച്ചുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞത് നീ സിനിമ കണ്ടുകൊണ്ട് രണ്ടര മണിക്കൂർ ചെലവാക്കുമ്പോഴും അങ്ങാടിയിലെ ചായ വക്കാനിൽ ഇന്നുകൊണ്ട് മണിക്കൂറുകളോളം സ്വറ പറയുമ്പോൾ നോണ പറയുന്നതും ഈ പറ്റു പറയുന്നതും ഈ മറ്റു പറയുന്നതും ഇതേ ശ്വാസം വലിച്ചുകൊണ്ടാ എത്രയോ ആളുകൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ട് ശ്വാസവോശം വികസിപ്പിച്ചു കിട്ടാൻ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി ഇൻജക്ഷൻ കൊടുക്കുമ്പോ മരുന്ന് കൊടുക്കുമ്പോ എടാ നിനക്കൊരു നോക്കുന്നത് അല്ലാനോട് എത്ര ആളുകളാ സുബുഹാനല്ല മണിക്കൂറുകൾക്ക് ശ്വാസത്തിന്റെ വില അറിയണമെങ്കിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗിയുടെ ബില്ലൊന്ന് നോക്കിയാൽ കാണാൻ കഴിയും മണിക്കൂറിന് ബില്ല് എത്രയാ അടച്ചതെന്ന് ഒരു ശ്വാസം വലിക്കാൻ പടച്ചിറപ്പ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ ഇല്ലല്ലോ തുള്ളി മഴയായിട്ട് നമ്മുടെ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്ന മഴയുണ്ടല്ലോ ഓരോ ദിവസം നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ ചെലവാക്കുന്ന ഓരോ ടാങ്കിയുടെ കണക്കെത്രയാ ചുരുങ്ങിയത് ആയിരവും രണ്ടായിരവും ലിറ്റർ ചെലവാക്കുന്നില്ലേ ഒരു രണ്ടുപേരുള്ള വീട്ടില് എന്നാരമാര് ഒരറ്റ ലിറ്ററിന് ഇരുപത് രൂപയാണ് അതിന്റെ വിലയെങ്കിൽ അങ്ങനെ കൊടുക്കേണ്ടി വന്നാൽ ആയിരം ലിറ്ററിന് എത്ര രൂപയാ കൊടുക്കേണ്ടത് ഒരു മാസം നമ്മൾ പടചറപ്പ്

ചിന്തിക്കുന്ന ഹൃദയമുണ്ടല്ലോ സകലിൻ രണ്ട് ചുണ്ടുകൾക്കിടയിൽ മനോഹരമായ ഒരു നാവിനെ ഞാൻ തന്നില്ലടാ തന്നില്ലടാൻ എന്റെ നാവ് കൊണ്ട് പറഞ്ഞത് എന്റെ നാവ് കൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹു നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മൾ നന്നാക്കി തരട്ടെ എത്രയോ നുണ പറഞ്ഞവർ സുബഹാൻ അല്ലാ തിരുവനന്തപുരം ആർ സി സിയിൽ ഒന്ന് പോയാ ക്യാൻസർ വിഭാഗത്തിലെ ചെറുപ്പക്കാര് കിടക്കുന്ന ഭാഗത്തേക്കൊന്ന് ഒന്ന് പോയാ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സുള്ള ഇരുപത്തിരണ്ട് വയസ്സുള്ള ചെറുപ്പക്കാര് ചുണ്ടില്ലാത്തവർ നാവില്ലാത്തവർ സുബഹാനപുരത്ത് പോയപ്പോ ഒരു ചെറുപ്പക്കാരൻ മുപ്പത് വയസ്സുണ്ടാവും മുപ്പരനോട് ഇങ്ങനെ സംസാരിക്കാ അപ്പൊ മുപ്പര് പറഞ്ഞു എൻ്റെ നാവ് നിങ്ങളൊന്ന് കാണണം എന്ന് പറഞ്ഞിന്ന് കാട്ടി തന്നപ്പോൾ പകുതി കട്ട് ചെയ്ത് പോയി അള്ളാഹു കാക്കട്ടെ പകുതി ഇങ്ങട്ട് മുറിച്ചെടുത്തു അവന്റെ നാവിന് ക്യാൻസർ വന്നതാണ് നാവിന് ക്യാൻസർ വന്നിട്ട് പകുതിയോളം പോയിട്ട് സംസാരിക്കാൻ പോലും കടിയാണ് അള്ളാഹു നമ്മളെ കാക്കട്ടെ പടച്ചറപ്പിന് നമ്മളെ ഒന്ന് കൊടുക്കാൻ വിചാരിച്ച ഒരൊറ്റ മുറിവ് പോലെ അള്ളാഹു കാവല് നൽകട്ടെ ഈ സദസിന്റെ പറക്കെട്ടുണ്ട് അള്ളാഹു നമ്മളെ നാവിന് ക്യാൻസർ തരാതിരിക്കട്ടെ

നാളെ നമ്മൾ രക്ഷപ്പെടുമോ പാ പേടിക്കണ്ടേ റപ്പിനെ കുറിച്ച് കൊണ്ട് ചിരിക്കണ്ട് ചിന്തിക്കണ്ടേ ഓർത്ത് ഓർത്ത് കരയണ്ടേ അല്ലാന വോട്ട് കൊണ്ടല്ലയോ കരയണ്ടത് അരിശിന്റെ തണല് കിട്ടുന്ന കൂട്ടത്തെ അല്ലാൻ്റെ ഹബീബ് പറഞ്ഞതെന്താ അല്ലാന ഓട്ടുകൊണ്ട് ഓട്ടുകൊണ്ട് പടച്ച റബ്ബിനെ കൊണ്ട് ഓർത്ത് കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീരൊറ്റിക്കുന്ന ആൾ നാളെ അരിശിന്റെ തണല് കിട്ടുമെന്ന് നബിയുനോ ആരെങ്കിലും കരഞ്ഞിട്ടുണ്ടോ നമ്മൾ കറിഞ്ഞിട്ടുണ്ട് മകന്റെ വിസ പോയി പറഞ്ഞപ്പോ പടച്ചോന പണി പൂർത്തിയാക്കാതെ പൂർത്തിയാകാതെ കഥ വല്ലാത്ത ആലാക്കും അള്ളാഹു കാക്കട്ടെ അള്ളാഹു കാബന് നൽകട്ടെ നമ്മടെ ഈ മാ പേടില്ല നമ്മളെ ഈ മാ നട്ടപ്പെടുമ്പോ നമുക്ക് പേടില്ല പണം നട്ടപ്പെടുമ്പോഴാണ് പേടി അല്ലേ പണം നട്ടപ്പെടുമ്പ എല്ലാവർക്കും പേടിയാണ് അല്ലേ അല്ലേ അങ്ങനെ തന്നെ അല്ലേ അത് കണ്ടു ഈ സൈഡിൽ തന്നെ തിരിയാ ഇത് വല്ലാത്തൊരു അത്ഭുതം തന്നെ ഈ സൈഡിൽ തന്നെ ഏതുണ്ടാകുക സ്ഥലത്തെ പണം സൂക്ഷിക്കുള്ളൂ ഇവിടെ നെങ്ങിന്റെ ഭാഗത്ത് അങ്ങനെയൊക്കെ അള്ളാഹുക്കാകട്ടെ അള്ളാഹു കാക്കട്ടെ അള്ളാഹു കാവലി നൽകട്ടെ ഇത് നട്ടപ്പെടുമ്പോ പേടിയാ ഉള്ളിന്റെ ഉള്ളിലെ ഈ മാ നട്ടപ്പെടുമ്പ നമുക്ക് എന്തില്ല ആരെങ്കിലും പേടിച്ചിട്ടുണ്ടോ നിങ്ങൾ ചട്ടിക്ക് നിങ്ങളെ കൂട്ടുകാരനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏറ്റവും വലിയ ഫ്രണ്ട്സ് അള്ളാഹു നമ്മൾക്ക് തരുന്ന ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ നല്ല ഒരു അള്ളാന ഓർക്കുന്ന കൂട്ടുകാരണ്ടാവുന്ന അള്ളാന ഓർമ്മിക്കുന്ന കൂട്ടുകാരൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉസ്താദുമായിട്ട് ബന്ധം വേണം എന്തിനായി ബന്ധം ഇടക്കിടക്ക് ഖബറിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത് ഉസ്താദുമാരാ അള്ളാന്റെ ഹബീബ് മാറ്റങ്ങൾ പറഞ്ഞു നിങ്ങൾക്കുള്ള ഹൃദയം അത് ഇരുമ്പ് തുരുമ്പു പിടിക്കുന്ന പോലെ തുരുമ്പു പിടിക്കും അപ്പൊ സ്വഹായപ്പെട്ടി ചോദിച്ചു എങ്ങനെയാ തുരുമ്പിന് മരുന്നുണ്ടോ നബി അല്ലാൻ്റെ ഹബി പറഞ്ഞു മരുന്നുണ്ട് ഒന്ന് മരണത്തെ ഊർക്കലാണ് ഒന്ന് ഓതലാണ് തുരുമ്പ് കളയാനുള്ള രണ്ടേ രണ്ട് മരുന്നേ ഉള്ളൂ ഏതാണ് ഒന്ന് മരണത്തെ ഓർക്ക മറ്റൊന്ന് ഖുർആൻ ഈ രണ്ടും നമ്മൾ എത്തില്ല ഖുർആൻ മരണത്തെ മരണത്തെ ഓർക്കലില്ല മരിച്ചു കൊടുത്തിന്നെ പോയാൽ നമുക്ക് വലിയ തിരക്കാണ് ഇതപ്പോൾ അതൊന്ന് മയ്യത്തെടുക്കുക അതാ മരിച്ചെന്ന് പറഞ്ഞ എപ്പോഴാണ് എടുക്കണം കാരണം എനിക്ക് നേരല്ല വന്നു പോകാൻ ആ കൊണ്ടുപോയി കിടത്തുന്ന സുഹൃത്ത് ഏറ്റവും നല്ല സുഹൃത്തിന്റെ കബറ് പോലും ഒന്ന് പോയി നോക്കിട്ടുണ്ടാവില്ല പഠിച്ചോനെ സുഹൃത്ത് കിടക്കുന്ന കോ എങ്ങനെ ഒന്ന് നോക്കുക ഇന്നലെ വരെ എൻറെ കൂടെ കിടന്നിരുന്ന എന്റെ കൂടെ നാസ്തക്ക് വന്നിരുന്ന എന്റെ കൂടെ എല്ലാറ്റിനും വന്നിരുന്ന എന്റെ കൂട്ടുകാരനെ കൊണ്ടുപോയി കിടത്തിക്കണം ഒന്ന് നോക്കുക എന്ന് ചാരിച്ചിട്ട് ഏറ്റവും നല്ല കൂട്ടുകാരനാരാ ശ്രദ്ധിക്കൊരറ്റ ഉദാഹരണം നമ്മളെ ചമ്പറപ്പള്ളിയിലേക്ക് വലിയൊരുനാക്ക് നിസ്കരിച്ചാ വന്നു വലിയൊരുനാക്ക് നിസ്കരിച്ചാ വന്നു നിസ്കരിച്ചാ വന്നപ്പോ സുബാനല്ല പേസ് അട്ടപ്പോ അല്ലെങ്കിൽ ഏ പേസല്ലേ വില കുറഞ്ഞ ഒരു ചെരുപ്പ് പത്തുമുന്നൂറ് റുപ്പ നാനൂറ് റുപ്പ്യന്റെ ചെരുപ്പ് നമ്മളെ പള്ളീടെ സൈഡിൽ വെച്ചിരുന്നു ഇങ്ങോട്ട് ഇറങ്ങി നോക്കുമ്പോ അടച്ചോനെ പെരുന്നാക്ക് ചെരുപ്പ് കാണാനില്ല നമുക്ക് ഇണ്ടാകുന്ന അവസ്ഥ അല്ലേ നമ്മൾ ആകെ നമ്മളാകെ അടങ്ങാറാകും കൊറേ ഒക്കെ തെറിയും പിന്നെ ലാസ്റ്റ് ചെറുപ്പിടാതെ നമ്മള് പെരീക്കാണ്ട് പോകും പുതിയത് വാങ്ങാ പിന്നെ പിറ്റത്തെ കൊല്ലം വരിക എന്ന് പെരുന്നാക്ക് ഒരു കഴിഞ്ഞ പെരുന്നാക്ക് തന്നെ പോയതാണ് അതുകൊണ്ട് ഇവിടെ വെക്കണ്ട കുറച്ച് അപ്പുറം ഒന്ന് അവിടെ ഒന്ന് കുറച്ച് കൊറച്ചപ്പുറത്തും ഏഹ് ഒന്നിപ്പുറത്ത് തെക്കു ഭാഗത്തു ഒന്ന് പറഞ്ഞാറ് ഭാഗത്തു കൊണ്ടേ വെക്കും എന്റെ കാരണം ഇന്ന് കഴിഞ്ഞാക്ക് പോയമാതിരി ഇന്ന് പോകണ്ട കാരണം പത്ത് മുന്നൂറ് റുപ്യ ആ പത്തൊണ്ണൂറ് റുപ്യ ചെലവുള്ളതാ മുന്നൂറല്ല എണ്ണൂറ് ആയിരത്തി അഞ്ഞൂറ് ആയാലും കുഴപ്പമില്ല ചെലവുള്ളതാണത് എന്നാൽ എന്റെ ഉപ്പമാര് ശ്രദ്ധിക്കണേ ഉമ്മമാർ ശ്രദ്ധിക്കണേ ഇന്നലെ നഷ്ടപ്പെട്ടു കല്യാണത്തിന്റെ തിരക്ക്പ്പെട്ട ലോഹർ നഷ്ടപ്പെട്ടു എന്നാ പിറ്റത്തെ ലൊഹറ് വരുമ്പോഴെങ്കിലും ഓർമ്മ വരണ്ടേ പഠിച്ചോനെ കോടികൾ വില കൊടുത്ത ലൊഹറ് തിരിച്ചു കിട്ടാത്ത സാധനാണ് അതൊന്നും നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി എണ്ണൂറ് ഉറുപ്യന്റെ ചെരുപ്പ് പോയപ്പോ പിറ്റത്തെ കൊല്ല ഓർമ്മ ഈ ലൊഹുർ നട്ടപ്പെടുമ്പ എന്റെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് പടച്ചോനെ ഇന്നലെ ഇന്നത് പാടില്ല ഇന്നത് പാടില്ല എന്ന ഒരു ചിന്ത നമുക്ക് വരാത്തത്െട്ടുകൊണ്ട് പോണതല്ല കല്പി ചൂട്ടിട്ട് നഷ്ടപ്പെടുത്തുന്നത് ആരോഗ്യത്തോടുകൂടെ സുഹഹാനല്ലാ സന്തോഷത്തോടുകൂടെ പടച്ചിറപ്പി എല്ലാം തന്നുകൊണ്ട് നിന്നെ നോക്കി വളർത്തുമ്പോ സുബഹാനല്ലോ എല്ലാ സൗകര്യങ്ങളും തന്നുകൊണ്ട് നിന്നെ നോക്കി വളർത്തുമ്പോ പടച്ച പടച്ചടമ്പുരാന ഓർമ്മയില്ലാതെ നീ നടക്കുകയല്ലേ ഒന്ന് പണിമുടക്കിയ പിൻവലിച്ചാല് തളരുപാടും കൊണ്ട് വിറ്റവാടം കൊണ്ട് വിള്ളപാടും കൊണ്ട് രാടും കൊണ്ട് ആമവാടും കൊണ്ട് ഒന്ന് പരീക്ഷിച്ചു പോയാ തീർന്നില്ലേ ഉപ്പാ എല്ലാ നട്ടമായില്ലേ ഒന്ന് എണീറ്റ് നടക്കാൻ പോലും കടിയാട് മറ്റുള്ളവരുടെ ആശ്രയത്തോടു കൂടെ മലമൂത്ര വിസർജനം വരെ വൃത്തിയാക്കാൻ മറ്റൊരു തമ്പരണ്ട് ഗതി ഒന്ന് വരൂല്ലേ ാക്കട്ടെ പടച്ചോം കാവരുതരട്ടെ അതുകൊണ്ട് എന്റെ ഉപ്പമാർ ഉമ്മമാർ ഈ തരുന്ന അനുഗ്രഹങ്ങൾ നാളെ റബ്ബ് ചോദ്യം ചെയ്യുന്നതാ നിനക്ക് തന്ന പണം നിനക്ക് തന്ന ആരോഗ്യം നിനക്ക് തന്നിരിക്കുന്ന ഈ സൗകര്യങ്ങളൊക്കെ നാളെ റബ്ബ് തന്നിരിക്കുന്നപ്പോ ഗൾഫിലേക്ക് പോകാണ് ഗൾഫിലേക്ക് പോകാണ് നമ്മളെ കയ്യിൽ ഒന്നുമില്ല ഒരു സാധനം നമ്മൾ ഇട്ടെടുത്ത തുണി കുപ്പായ മാത്രാണെങ്കിൽ നേരാണ് ചെല്ലാൻ പറ്റും ഇവരെ ആ സാധനം ഇങ്ങനെ വന്നു നമുക്കൊരു കുഴപ്പമുണ്ടാവൂല നേരെ അടുക്കേച്ചല്ല അങ്ങനെ തന്നെ അല്ലേ നമ്മളെ കയ്യില് കുറച്ച് ആ വേഗം കുറച്ച് സാധനങ്ങളും അരിയിലും കുറച്ചുണ്ട് ആ കയ്യിലും കാലുമേരൊക്കെ കൊറച്ചുണ്ടെങ്കിൽ ഇവനെ കൊണ്ട് അതൊക്കെ അയപ്പിച്ച് അവിടെ നിർത്തി എല്ലാ സാധനവും അയ്പിച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് എന്തേ ഉള്ളൂ മനസിലാക്കണ്ടോ അതിന്റെ ഉള്ളിൽ കടു കറച്ചുവിടുള്ളു ഇതന്നെ റബ്ബിന്റെ നമ്മൾ നമ്മളിവിടുന്ന് പോകുമ്പോ അഷറയിൽ ഇവിടുന്ന് കൊണ്ടുപോയ ഒരുപാട് ഒരുപാട് മോശത്തരങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു ചോദ്യം ചെയ്തിട്ടേ നമ്മളെടുത്ത് കുറെ പൈസയും കുറെ സ്ഥാനമാനം കുറച്ചുപോലെ പള്ളിയിലെ പ്രസിഡന്റ് ആണ് മദ്രാസന്റെ സെക്രട്ടറി ആണ് ആ യൂത്ത് വിങ്ങിന്റെ സെക്രട്ടറി ആണ് ഇങ്ങനെ പറയല്ലോ നമ്മൾ പറയൂലെ എസ് വൈ എസ്സിന്റെ ഗുളേണ്ടർ ആണ് ആ എസ് കെ എസ് എഫിന്റെ ഇങ്ങനെ പറയല്ലോ സ്ഥാനമാനം അള്ളാഹു തെരട്ടെ അള്ളാഹു ആദരിച്ചുകൊണ്ട് തരട്ടെ അള്ളാഹു തെരട്ടെ തന്ന സ്ഥാനങ്ങളൊക്കെ നല്ല കൂടെ വാഹറ്റോടൊർത്താനുള്ള തൊഫീക്ക് തരട്ടെ സ്ഥാനമാനം കിട്ടാന്ന് പറഞ്ഞ വലിയൊരു പവറാ അതല്ല കണ്ടറിഞ്ഞുകൊണ്ട് തരൽ നല്ലതാ ഞാൻ പറഞ്ഞത് ആ സ്ഥാനമാനം നല്ല രീതിയിൽ കൊണ്ടടക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ

ചെയ്യു സുലൈമാർ ഇവിടെ ഒന്ന് ഉറക്ക പറയും മനുഷ്യന്മാരെ ഞാനെന്നെ ക്ഷീണിച്ച് നിങ്ങൾ ഇന്നെക്കാട്ടി ഞാനിപ്പൊ ഇന്ന് കുട്ടികളോട് പറഞ്ഞതാ അള്ളാന്റെ അനുഗ്രഹം പറയാനുള്ള വിഷയം ഇന്ന് നേരം പോലത്തെ ഈ സൈഡ് പൊതുണില്ല സത്യം ഇന്ന് ഓരോട് ചോദിച്ചാലേ കുട്ടികളോട് ചോദിച്ചാലേ ഈ സൈഡ് ഈ സൈഡ് നമ്മൾ കോട്ടുപായ ഇടുമ്പോ വായ തുറക്കുമല്ലോ ഈ സൈഡിൽ പടച്ച പടച്ചറബ ഇപ്പഴാ ഞാൻ മനസ്സിലാക്കി ഇത്ര തോന്നുമ്പോ നമ്മളെ താടങ്ങനെ അളകലുണ്ട് എന്നുള്ളത് ഇന്നാണ് മനസിലാക്കിയത് കാരണം ഇത് വേദന

ലോകം മടക്കി ഭരിച്ച നാല് രാജാക്കന്മാരുടെ കൂട്ടത്തില് ഒരു നബിയാണ് ആര് ആ വലിയ മൃഗങ്ങളോട് സംസാരിക്കും പാമ്പുകളോട് സംസാരിക്കും പക്ഷികളോട് സംസാരിക്കും കാറ്റിനും എല്ലാറ്റിനും കടിപൊടുത്തിരുന്നു മഹാനായ ശ്രീതറുലൈമാബി അലൈഹിന്റെ കാലത്തെ പാമ്പാണ് എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട് നബി മുത്തുനബി സാഹുലി തങ്ങളുടെ കാലത്ത് കണ്ട പാമ്പ് ഏത് കണ്ട് മഹാനായ സെയ്ദ സുലൈമാബി അലൈ സ്വലാത്തു വസ്സലാം മധു ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക മുത്ത് ഹബീബിന്റെ മുഹമ്മദ് നബി അലൈഹി മഹത്വം ഇങ്ങനെ വിവരിച്ചു കൊടുത്തപ്പോ അന്നത്തെ ആളുകൾക്ക് മുത്ത് നബിയെ കുറിച്ച് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തപ്പോ അന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചതാ നബിയെ എനിക്ക് ആ മുഹമ്മദിനൊന്ന് കാണാൻ പറ്റുമോ നിങ്ങളൊന്നും ആർക്കു നബിയെ എനിക്ക് ആവശ്യത്തിന് വേണ്ടി ആ നബിന് ഒന്ന് കാണണം എനിക്ക് ആ മുഹമ്മദിനൊന്ന് കാണണം അതിനു അതിനുവേണ്ടി നിങ്ങളൊന്ന് ആര് ചോദിച്ചിട്ടുണ്ട് ഒരു പാമ്പ് ചോദിച്ചിട്ടുണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് മാത്രമല്ല നേരെ പറഞ്ഞു നിങ്ങൾ പോയിക്കോ ആ മക്കത്ത് നിന്ന് അള്ളാന്റെ ഹബീബിനെ വസ്ലം ജനങ്ങളെല്ലാരും കൂടി ആട്ടി ഓടിക്കുന്ന ഒരു സമയമുണ്ട് സ്വന്തം ജനിച്ച മണ്ണിൽ നിന്ന് അവിടുന്ന് ഹിജറ പോകണ്ട ഒരു സമയം വരും ആ സമയത്ത് വാറു സൗറിന്റെ ഉള്ളിൽ വരും അപ്പോൾ നിനക്ക് കാണാന്ന് പറഞ്ഞപ്പോ ഓറ് സൗറിന്റെ ഉള്ളിലേക്ക് ഇടഞ്ഞുകൊണ്ട് പോയി എന്ന് ആ പാമ്പ് വർഷങ്ങളോളം കാത്തിരുന്നു ആ പാമ്പായിരുന്നു മഹാനായ അബോക് കൊത്തിയത് ഇത്രയും കാലം കാത്തിരുന്നിട്ട് ആവേശത്തോടുകൂടെ ആഗ്രഹത്തോടുകൂടെ കാത്തിരിക്കുമ്പോ കാണാൻ കഴിയാതെ ആടെ വിഷമത്തോടുകൂടെ ആ ഞാഞ്ഞ് കൊത്തി എന്ന് പറയുന്ന പാമ്പിന്റെ ചരിത്രം ആ രീതിയിൽ ഒരുപാട് അത്ഭുതങ്ങൾ കടലിൽ നിന്ന് വലിയ വലിയ അത്ഭുതങ്ങൾ കണ്ട മഹാനാണ് സുലൈമാൻ വർഷങ്ങളോളം ജീവനോടുകൂടെ മരിക്കാതെ കടലിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വിമാറിട്ടെടുക്കുന്ന മനുഷ്യനെ കണ്ട നബിയാണ് സീതന സുലൈമാൻ ബൾക്കീ സി രാജസിംഹാസനത്തിലേക്ക് ഹുദു ഹുദു എന്ന് പറയുന്ന മരകുത്തിയെ വിട്ട ആളാണ് ആര് സുലൈമാൻ മനസ്സിലാകണ്ടോ ഏതാ ബൽക്കീസ് ബൽക്കീസരാജ്ഞിയെ കുറിച്ച് അറിയാൻ നമുക്ക് നിസ്സാരമായിട്ട് തോന്നുന്നത് സിംഹാസനം പറഞ്ഞാൽ നൂറായിരം പടയാളികൾ നൂറായിരം പടയാളികൾ എങ്ങനെ നൂറായിരം പടയാളികളുടെ കീഴും ആയിരം ആയിരം പടയാളികൾ വേറെ ആ രീതിയിൽ ഇങ്ങനെ തോക്കുകൊണ്ടും കൊണ്ടും എല്ലാം കൊണ്ടും നിലകൊണ്ട ഒരു ഈച്ച പോലും കൊട്ടാരത്തിലേക്ക് കടക്കാൻ കഴിയാത്ത കൊട്ടാരം ആ കൊട്ടാരത്തിലേക്ക് ഒരു ഈച്ച കടന്നാൽ അറിയും അവിടേക്കാണ് മരംകുറ്റി പാറിപ്പോയിട്ട് കത്തുമായിട്ട് ചെന്നത് അത് ചരിത്രം പറയുന്നുണ്ട് നാല്പതിനായിരം വെടിയുണ്ട ശരീരത്തിലേക്ക് പാഞ്ഞു വന്നു ഒരറ്റ വെടിയുണ്ട പോലും പക്ഷിയുടെ ശരീരത്തിലേക്ക് എത്തില്ല കാരണം ആ പേപ്പറിൽ ബിസ്മി എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു ബിസ്മിയുടെ മഹത്വം പറയുന്നുണ്ട് അള്ളാഹു നൽകട്ടെ മനസ്സിലാകണ്ടോ ആ നബിയ ആ നബി അലൈഹി വസ്സലാം നാളെ അഷറയിലേക്ക് കടന്നു വരുന്നത് അനുഗ്രഹങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമ്പോ എന്ന വിഷയത്തിൽ നിങ്ങൾ ഓർക്കണ്ടതാ നബിമാരെല്ലാ ആളുകളും കടന്നു വന്നിട്ട് അഞ്ഞൂറോളം കൊല്ലം കടിഞ്ഞുകൊണ്ടാണ് മഹാനായ സുവലോകസ്വരത്തിലേക്ക് കടന്നു വരുന്നത് വിയർത്തു കുളിച്ചുകൊണ്ട് കടന്നു വരുന്ന നബിയോട് ചോദിക്കുമെത്രേ എന്റെ നബിയേ ഇത്രമാത്രം സമയം പഠിക്കിയതൻ്റെ അപ്പോഴാ പറയുന്നത് എനിക്ക് അധികാരം എന്റെ എന്റെ പേരിൽ ഉണ്ടായിരുന്നു ആ അധികാരത്തെ പറ്റി പടച്ചെറുപ്പിന്റെ മുന്നിൽ കണക്ക് ബോധിപ്പിച്ചതാണ് ഈ ഇരിക്കുന്ന ചെറുപ്പക്കാര് കൂട്ടുകാർ ഉപ്പന്മാര് വീട്ടിലെ വാപ്പയാണ് മക്കൾക്ക് മാതാപിതാക്കളാണ് നമ്മളൊക്കെയോ സുബഹാനല്ലാ ഭാര്യക്ക് ഭർത്താവാ ഭർത്താവിന് ഭാര്യയാ സുബഹാനല്ല നാട്ടിലെ കാരണവന്മാരാ പള്ളിയിലെ കമ്മിറ്റിക്കാരാ പള്ളിയിലെ മെമ്പർമാരാണ് അല്ലോ അല്ലോ മഹല്ലിലെ കാര്യസ്ഥന്മാരാ ഓരോ ആളുകൾക്കും പദവി നിനക്ക് തന്ന ആരോഗ്യത്തെ കുറിച്ച് കണ്ണിനെ കുറിച്ച് നിനക്ക് തന്ന ഓരോ സെക്കൻഡിനെ കുറിച്ചും പടച്ചതമ്പുരാന് ചോദിക്കാട വിടുന്നെല്ലാം അള്ളാന്റെ ഖുർആാൻ പറയണെ എടാ അനക്ക് കണ്ണും കാറും കൽപ്പൊക്കെ ഞാൻ തന്നിട്ടുണ്ട് നന്ദി കുറവാണ് എന്ന് അള്ളാന്റെ കുർഹാൻ നന്ദി ജീണിയിൽ കുറവാണ് ഞമ്മക്കൊക്കെ ഉള്ളത് എന്താ നമ്മളെപ്പോഴും നോക്കുക ഏയ് ആചാരങ്ങനെ നോക്കുക തൊട്ട അലവാസി പാവപ്പെട്ട ഓടിട്ട വീടുള്ള ഏ നാലഞ്ച് കൊല്ലായി കളപ്പിൽ കിടന്ന് കട്ടപ്പെടുന്ന സാധുനു വരുമാനം ഏടങ്ങറായിട്ട് ഓരോ നോക്കൂല്ല നോക്കല് പടച്ചോനെ ആലേജിന്റെ വീടുണ്ടില്ലേ ഓന്റെ ആകെ രണ്ട് മക്കളിപ്പത്ര കൊല്ലായിട്ട് ഇങ്ങനൊക്കെ ഉണ്ടാക്കിയോ ഇന്റെ മോനക്ക് അങ്ങനെ ഇണ്ടാക്കാൻ പറ്റില്ലല്ലോ അങ്ങോട്ടാ നോക്ക എങ്ങട്ട് മേലക്ക് മനസ്സിലായില്ല ഇവനേക്കാൾ തായുള്ള ഒരു ഉണ്ട് എന്നുള്ളത് നോക്കണില്ല മേലക്ക് മേലക്കേ നോക്കുള്ളൂ ഒരു ചെറിയ വാഹനമുള്ള വാഹനമില്ലാതെ ഇവിടെ ആളുകൾ ഉണ്ടല്ലോ നോക്കണില്ല പടച്ചോനെ എന്നെക്കാട്ടി മുന്തിയ വാഹനത്തിനാല്ലോ മറ്റോം പോണെന്നാ നമ്മൾ നോക്കണു അള്ളാഹു കാക്കട്ടെ പറച്ചോൻ കാവലും തട്ടെ ശോ നമ്മൾ തായോട്ട് നോക്കണം എന്നിട്ട് നമ്മൾ പഠിക്കണം പടച്ചോനെ ഓനക്ക് കൊടുക്കാത്തതൊക്കെ എനിക്ക് തന്നല്ലോ അല്ല എത്രയോ ആളുകൾ വീടില്ലാതെ നമ്മൾക്കറിയാലോ തൊട്ടടുത്ത തിരൂർ റെയിൽവേ സ്റ്റേഷൻ എത്ര എത്ര പാവങ്ങളാ ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ റെയിൽവേ ട്രാക്കിന്റെ നടുവിൽ നിന്ന് ആരെങ്കിലും ഉപേക്ഷിക്കുന്ന ഭക്ഷണം കടിച്ചുകൊണ്ട് അവിടെ അന്തി ഉറങ്ങുന്ന പാവപ്പെട്ട മനുഷ്യന്മാർ ഇതും റബ്ബിന്റെ അടിമകളാ അല്ലേ നമ്മൾക്ക് സുബിട്ടമായിട്ട് ഭക്ഷണം കടിക്കാനും സുഖമായിട്ട് കടന്നുറക് റാഹട്ടോടുകൂടെ വസ്ത്രം ധരിക്കാനും പടച്ച റബ്ബ് തന്നെങ്കിൽ ഇത് റബ്ബ് നാളെ ചോദിക്കൂലേ ആ ഒരു ഓർമ്മയാണ് നമ്മൾക്ക് വേണ്ടത് അള്ളാഹുത്തരത്തെ അള്ളാന്റെ കടിക്കാതെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ നേതാവിന് ആ രീതിയിൽ പടച്ച റബ്ബ് പരീക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇത് റബ്ബ് നാളെ നമ്മളോട് ചോദിക്കും വേടാ അങ്ങനെ ഭക്ഷണം കൊടുത്ത് സുഖിപ്പിക്കുകയാണെങ്കിൽ ആരെ സുഖിപ്പിക്കുമായിരുന്നു എന്റെ ഹബീബിനെ ഞാൻ സുഖിപ്പിക്കുമായിരുന്നു മനസ്സിലാകണ്ടോ അവർക്ക് പോലും കൊടുക്കാത്തത് നിങ്ങൾക്ക് തന്നില്ലേ എന്ന് ചോദിക്കൂലേ അള്ളാഹു കാവര് നൽകട്ടെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ എന്റെ ചിന്തിക്കാട്ട് നമ്മളെ വല്ലിപ്പ നമ്മളെ വല്ലിപ്പാക്ക് കിട്ടാത്തത് അന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ നമ്മളെ വല്ലിപ്പാർ ഒന്ന് തിരൂക്ക് പോകണമെങ്കിൽ ഒന്ന് വയലത്തൂർക്ക് പോകണി നടന്നു പോകേണ്ടിരുന്നു ഇന്ന് അലഹമില്ല നമ്മളെ വീട്ടിൽ നിന്നിറങ്ങിയാൽ വാഹനത്തിലാ അപ്പുറത്ത് പോയിട്ട് സുഖമായിട്ട് വാഹനത്തിൽ ഇറങ്ങാം പള്ളിയിലേക്ക് നടന്നു വരേണ്ട ആവശ്യമില്ല എല്ലോ സൗകര്യങ്ങളാ എന്നിട്ടും നല്ല ആന ഓർക്കാൻ വേർത്തി സമയമില്ല അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇവിടെ ഞാൻ വല്ലാതെ പറയാത്തത് ഇത്രയും നല്ല ദറസ് ഇവിടെ നടക്കണുണ്ടാ അല്ലെങ്കിൽ എനിക്ക് പറയാൻ കുറേണ്ട് ആക്ഷേപിക്കാൻ കുറേ ഉണ്ട് ഇവിടെ നടക്കണത് പിന്നെ അത് പറയാൻ പറ്റൂലല്ലോ മുതാ ലിമിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണ നല്ല മനുഷ്യന്മാരുണ്ട് അവർക്ക് വസ്ത്രം നേരത്തെ തന്നെ ഒരാൾ വായിച്ചല്ലെന്തോ രണ്ട് കുട്ടികളുടെ വസ്ത്രം അല്ലേ ഒരു സംഭാവന നൽകിയ ആളുണ്ട് ഈ രീതിയിൽ സംഭാവനകൾ ഒരുപാട് ആളുകൾ നൽകിക്കൊണ്ടിരിക്കുമ്പോ ഞാനൊന്നും പറയണില്ല അത് വല്ലാത്തൊരു നേട്ടാണ് ഏറ്റവും നമ്മൾ രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം നമ്മുടെ സമ്പത്ത് അറിഞ്ഞുകൊണ്ട് നന്മക്ക് വേണ്ടി ചെലവാക്ക എന്നുള്ളതാണ് അനുഗ്രഹത്തിൽ ഏറ്റവും വലിയ ചോദ്യം ചെയ്യുന്നത് അവിടെയാ ഒന്ന് ആരോഗ്യവും ഒന്ന് സമ്പത്തും ആരോഗ്യവും ഒന്ന് സമ്പത്തും ഈ രണ്ടെണ്ണം പടച്ചിറപ്പ് ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യും അതുകൊണ്ട് തന്നെയാ ഏറ്റവും വലിയ പണക്കാരിയായിരുന്ന ഹതിയല്ലാഹു എന്ന ഇവിടെ പറയുന്ന സമയത്ത് ഒരു തരി സ്വർണം കെട്ടി വെച്ചിരുന്ന വീട്ടിന്റെ ഉള്ളിൽ സ്വർണം ചാക്കുകണക്കിന് കെട്ടിവെച്ചിരുന്ന സമാനാണ് ആ മഹാൻ പാറ്റാകുന്ന സമയത്ത് ഒരു സ്വർണ്ണത്തിന്റെ തരി പോലും ഉണ്ടായിരുന്നില്ലൊരു അതുകൊണ്ട് അള്ളാഹു ചോദിക്കും എന്ന ഓരത്തോടു കൂടെ എത്രയോ മനുഷ്യന്മാര് സുബാനല്ല കൈയില്ലാതെ കാലില്ലാതെ കണ്ണില്ലാതെ കിടക്കുന്നുണ്ട് എത്ര മനുഷ്യന്മാരാണ് ഇപ്പൊ ചെറുപ്പക്കാർ ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞു പോയ ഒരു വെള്ളിയാഴ്ച എൻ്റെ മുന്നിലേക്ക് വന്നപ്പം എനിക്ക് സങ്കടം വന്നു ചെറുപ്പക്കാരൻ ഊരയിൽ ഡബ്ബർ കെട്ടിയിട്ട് ഡബ്ബറിൻ്റെ കൊട്ട ഉണ്ടല്ലോ നമ്മളവിടെ കൊട്ട ഡബ്ബറിൻ്റെ കൊട്ട ഊരയിൽ ഇങ്ങനെ കെട്ടിയിട്ട് ആണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു ഞാൻ കൂലിപ്പണിക്കാരനായിരുന്നു എനിക്ക് കാലുമേൽ ചെറിയ മുറിവ് വന്നു കാൽപ്പാതം മുറിച്ചു പിന്നെ രണ്ട് കാലം മുറിക്കേണ്ടി വന്നു ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ തൊട വരെ ഇങ്ങനെ മുറിച്ചു ഇപ്പം രണ്ട് കാലം പോയി ഇപ്പം ഞാൻ ഇങ്ങനെ നടക്ക മൂപ്പര് പറയാ അങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് പറയാം ഈ കൊട്ട വെച്ച് കെട്ടിക്കണത് നല്ല ചൂടുണ്ട് പക്ഷേ നടു റോട്ടിൽ ദാറിട്ട റോട്ടിൽ ഞാൻ കൈ ഉത്തിട്ടല്ല നടക്കണേ ചെറുപ്പ് കയ്യുമല ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ക്ഷീണിച്ചിട്ടൊന്ന് ഊരൊന്ന് റോട്ടിൽ വെക്കും ആ വെക്കുന്ന സമയം നട്ടല് കണ്ട് ചൂടാകുമ്പോൾ തലച്ചോറ് കണ്ട് കയറും അത് സഹിക്കാൻ കഴിയില്ല അള്ളാഹു കാക്കട്ടെ മനസ്സിലാകുണ്ടോ ചെറുപ്പക്കാരൻ രണ്ട് കാലുള്ള ആരോഗ്യമുള്ള കൂലിപ്പണിക്ക് പോണ ചെറുപ്പക്കാരൻ കാലിൽ ചെറിയ ഒരു മുറിവ് പറഞ്ഞു കാല് മുറിച്ച് 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 രണ്ട് കാലം മുറിച്ചു മാറ്റിയിട്ട് പിരിവിന് വേണ്ടി വെള്ളിയാഴ്ച പള്ളിയിൽ വന്ന രണ്ട് കാലില്ല ഈ ചെറുപ്പക്കാരെ പോകുന്ന സമയത്ത് പിരിവൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴാ കൊട്ട വെച്ചുകൊണ്ട് കെട്ടണത് കണ്ടപ്പോ കൊണ്ട് കൊട്ട വെച്ച് കെട്ടുക ഡബ്ബറിന്റെ കൊട്ട ഇങ്ങനെ ഊരമ്മല കെട്ടി കെട്ടുക അപ്പൊ ഞാൻ അങ്ങനെ അത് കണ്ടിട്ട് ഞാൻ ചോദിച്ചു എന്തിനാ അതെന്ന് ചോദിച്ചു അപ്പോഴാ മൂപ്പര് പറഞ്ഞു ഉസ്താദെ രണ്ട് കൈമ്മലല്ലേ ഞാൻ നടക്കുന്നത് നടന്ന് നടന്നിങ്ങനെ ക്ഷീണിക്കുമ്പോ ഞാൻ എന്റെ ഊരൊന്ന് റോട്ടിൽ വെക്കും ഒന്ന് നിൽക്കാൻ വേണ്ടി നീർ നിൽക്കുന്ന മാതിരി ആ നൃത്തത്തിൽ നട്ടലിന് പടച്ചിട്ട് തലച്ചോറ് അത് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അപ്പൊ ഊറെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡബ്ബറിന്റെ കൊട്ട വെച്ച് കെട്ടുന്നത് കാക്കട്ടെ നിങ്ങൾ ശ്രദ്ധിക്കണം വെറുതെ തമാശ പറയുന്നതല്ല ഞാൻ നീട്ടി പരത്തി പറഞ്ഞു പോകില്ല ചിന്തിക്കേണ്ടതാ അള്ളാഹു കാവര് നൽകട്ടെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം ഈ രീതിയിലൊന്നും അള്ളാഹു നമ്മളാക്കിയിട്ടില്ല ആരോഗ്യമുള്ള കൈ ആരോഗ്യമുള്ള കാല് ആരോഗ്യമുള്ള നാവ് ആരോഗ്യമുള്ള കണ്ണ് എല്ലാം പടച്ച റബ്ബിൻ്റെ തൃപ്തിക്കനുസരിച്ച് വളരെ ഭംഗിയായിട്ട് അള്ളാഹു രൂപകൽപ്പന തന്ന് നല്ല രാഹറ്റോടുകൂടെ സമ്പത്തും സൗഭാഗ്യവും വീടും കുടുംബവും അള്ളാഹു നമ്മൾക്ക് തന്നിട്ടുണ്ട് അത് നമ്മൾ റബ്ബിന് വേണ്ടി ചെലവാക്കണം അള്ളാഹന ഓർത്തുകൊണ്ട് ജീവിക്കണം ആക്റും വേണ്ടിയുള്ള കൂട്ടാൻ വേണ്ടി ശ്രമിക്കണം ഹബീബ ുംസീറു ഞാൻ അറിയണത് മൊത്തം അറിയണമെങ്കിൽ കുറച്ച് മാത്രമേ നിങ്ങൾ നിങ്ങൾക്ക് നേരം വാട്സപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും നിങ്ങൾക്ക് കാണാൻ നേരമുള്ളൂ ചിരിക്കണ വിറ്റുണ്ടെങ്കിൽ നോക്കുള്ളൂ അതേ ഡൗൺലോഡ് ചെയ്യുള്ളൂ അതേ കുട്ടികൾക്കും കാര്യമുള്ളൂ അത് മാത്രമേ നിങ്ങളെ ഹോബിയുള്ളൂ ചിരിക്കല ചിരി എവിടെയാണ് തമാശ എവിടെയാണ് അവിടെയാണ് കോമഡി ഷോ എവിടെയാണ് നടക്കുന്നത് അവിടെയാണ് ആളുകൾ ഉള്ളത് എന്നാൽ അള്ളാൻ ഹബീ പറഞ്ഞു ഞാൻ അറിയണതൊക്കെ നിങ്ങൾ അറിയണമെങ്കിൽ ഞാൻ മനസ്സിലാക്കിയതുപോലെ പോലെ നിങ്ങള് മനസ്സിലാക്കുകയാണെങ്കിൽ ഞാൻ കണ്ട സത്യങ്ങളൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ കുറച്ച് മാത്രമേ ചിരിക്കുള്ളൂ ുംസീറ അധികരിച്ചു കരയാനേ നേരേണ്ടാവുള്ളൂ എന്തേ കരയേണ്ടത് അല്ലാൻ ഓർത്ത് കരയണ്ടേ അല്ലാൻ കരയണ്ടേ എന്റെ പണച്ചറബിനെ വോട്ട് കൊണ്ട് കരയണ്ടേ ഇതൊക്കെ തന്ന അള്ളാൻ്റെ മുന്നിലല്ലെയോ കരയേണ്ടത് ഇത്രയോ സാധുക്കളെ റബ്ബ് പല രീതിയിൽ ഇങ്ങനെ പരീക്ഷിക്കുമ്പോ ഇതൊന്നും തരാതെ തരാട് നൽകിയ അല്ലാ എല്ലാറ്റും നിന്നിട്ട് നിന്നെ ധിക്കരിച്ചു കൊണ്ടാണല്ലോ ഈ കാലമത്രയും ഞാൻ നടന്നു നീങ്ങിയത് എത്ര കൊല്ലമാ എൻ്റെ ഉപ്പാറിയാടെ ഉമ്മാറിയാടെ വാപ്പാറിയാടെഹുവേ കൂട്ടുകാരറിയാടെ കുടുംബങ്ങളറിയാതെ ഒരുപാട് ഒരുപാട് തമ്മാടിത്തരങ്ങൾ ചെയ്തു വല്ല എല്ലാ നിനക്കറിയാം ഇന്ന് പോലും നീ ഞങ്ങളെ വഷളാക്കിയിട്ടില്ലല്ല പടച്ചറപ്പേ എൻ്റെ കൂട്ടുകാരൻ എങ്ങായി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ ഭാര്യ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ ഭർത്താവ് ഏറ്റവും ആദരിക്കുന്ന എൻ്റെ ഉസ്താദ് ആരെങ്കിലും ഇരുന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടെന്നെ കളിയാക്കുമായിരുന്നു എന്നാ കാരുണ്യവാനായ റബ്ബേ ഞാൻ ചെയ്ത തമാടിത്തരൻ നീ അറിഞ്ഞിട്ട് ഇന്ന് വരെ കളിയാക്കിയില്ലല്ലോ അല്ല വസളാക്കിയില്ലല്ലോ അല്ല നാളെ ഞങ്ങളെ വസ്ത്രയിലും വസളാക്കല്ലേ അല്ല ഇന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ കരയണ്ടേ ഇതൊക്കെ തന്ന അല്ലോ എത്രയോ ആളുകളിൽ ഇന്നതങ്ങ് മടക്കിയെടുക്കുമ്പോ എത്രയോ ആളുകളെ വേദന കൊണ്ട് പരീക്ഷിക്കുമ്പോ എത്രയോ ആളുകൾ മാരത്തെ ക്യാൻസർ വന്നുകൊണ്ട് കരയുമ്പോ എത്രയോ ആളുകൾ നാവിന് ക്യാൻസർ പിടിച്ചുകൊണ്ട് കരയുമ്പോ എത്രയോ ആളുകൾ കണ്ണിന് ക്യാൻസർ പിടിച്ചുകൊണ്ട് കരയും രണ്ട് വയസ്സുള്ള കുട്ടിയുടെ മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ കുട്ടിയുടെ വയസ്സുള്ള ബ്ലഡ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാ തൃശ്ശൂർ ഹോസ്പിറ്റലിൽ കിടക്കുന്ന കിടക്കുന്ന ആർ സി ഉണ്ട് ഇതൊക്കെ വന്നുകൊണ്ട് പരീക്ഷിക്കപ്പെടുമ്പോ ഒരു രോഗവും വിഷമം തരാതെ ബുദ്ധിമുട്ട് തരാതെ കൊണ്ട് നടക്കുന്ന അല്ലോ നിന്റെ മുന്നിലാ ഞാൻ നിൽക്കുന്നത് നിനക്ക്

ചെയ്തുപോയ ആവേപങ്ങളെ കൊണ്ട് പടച്ച റബ്ബിന്റെ മുന്നിലങ്ങ് മുട്ടുകുറ്റിയിട്ട് നിന്നിട്ട് പടച്ചോനേ നീയെല്ലാ പുറകണം അള്ളാഹ് നാളത്തെ മശ്റയിൽ ഞങ്ങൾ ഏടങ്ങറാക്കല്ലേ അള്ളാഹ് എന്ന് പറഞ്ഞു കൊണ്ടുന്ന തേടാർ എൻ്റെ ഉമ്മമാർ രൂപമാർ തയ്യാറാгуല്ലേ അല്ലാഹുവായൻ തരട്ടെ പടച്ച റബ്ബ് തൗഫീക് നൽകട്ടെ അതുകൊണ്ട് എൻ്റെ ഉമ്മമാർ എൻ്റെ ഉപ്പമാർ എൻ്റെ സഹോദരന്മാർ സഹോദരിമാർ അള്ളാഹു തന്ന ഈ അനുഗ്രഹം ഒരിക്കലും കൈവിടാതെ എനിക്ക് തന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് ഓരോരുത്തരും ചിന്തിച്ചിട്ട് നല്ല മനസ്സോടു കൂടെ റബ്ബിൻ്റെ മുന്നിൽ വീഴണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ നമ്മൾക്ക് ഇത് ഇത്ര വലിയ ധാരക്കാനുള്ളതാണ് വല്ലാതെ വഴികരുതെന്ന് എന്നോട് ഓർമ്മപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ വളരെ ക്ഷീണമുണ്ട് മാത്രമല്ല പത്ത് മണി അല്ലേ പത്തു പിന്നെ കഴിയണം എന്നല്ലേ പത്ത് മണിയോടുകൂടെ പരിപാടി കഴിയണം എന്നാ അതുകൊണ്ട്